السلام عليكم ورحمة الله وبركاته. السلام عليكم ورحمة الله وبركاته. بسم الله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضله فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وعسى أن تكرهوا شيئا وهو خير لكم وعسى أن تحبوا شيئا وهو شر لكم والله يعلم وأنتم لا تعلمون. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم وصل على جميع الأنبياء وآلهم والصحابة الكرام أجمعين. ഏറ്റവും ബഹുമാനാദരങ്ങളർഞ്ഞ സീദന്മാർ പണ്ഡിതന്മാർ മുതലാളിയും സുഹൃത്തുക്കൾ സുന്നത്ത് ജമാഅത്തിന്റെ കർമ്മധീരരായ പ്രവർത്തകരെ ഉമ്മഭകന്മാരെ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ ഒത്തുചേരൽ ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ ജന്നത്തുൽ നഈമിൽ ഒത്തുചേരാനുള്ള ഒരു കാരണമായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. എല്ലാവരും മൂന്ന് സലാത്തിലെ എഴുന്നേറ്റ് സ്വല്ലല്ലാഹു صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. എറണാകുളത്ത് നിന്ന് വരികയാണ്, മംഗലാപുരത്ത് 7 മണിക്ക് എത്തിയിട്ടുണ്ട്. വഴിയിലൊരു പരിപാടി ഉണ്ടായിരുന്നു, അവിടെ വരുന്ന വഴി അല്പം റൂട്ട് കിട്ടിയിട്ട് സമയം നഷ്ടപ്പെട്ടു പോയി. നമ്മളൊക്കെ പൊരുത്തപ്പെടുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു. അല്ലാഹു അവന്റെ മൗഫിറത്ത് നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. വളരെ ചുരുങ്ങിയ ചില കാര്യങ്ങൾ ആദ്യമായി എന്നോടും നിങ്ങളെയും ഉണർത്തി ഞാൻ എന്റെ പ്രസംഗം നിർത്തും. അല്ലാഹു പഠിക്കുന്നത് ജീവിതത്തിൽ പകർത്താനുള്ള മഹത്തായ തൗഫീഖ് നമുക്ക് എല്ലാവർക്കും ഏറ്റിത്തരട്ടെ. യന്ത്രങ്ങളും തന്ത്രങ്ങളും അധികരിച്ച ഈ കാലഘട്ടം ഇബ്ലീസിന്റെ കുതന്ത്രം അധികരിച്ച ഒരു കാലഘട്ടമാണ് അല്ലേ. പാപ്പമാരോട് ചോദിച്ചു നോക്കാം, നിങ്ങളൊക്കെ കാലത്ത് കുട്ടിക്കാലത്ത് ഞാനൊരു മൊബൈൽ ഫോണുകൾ കണ്ടിരുന്നു. മൊബൈലിയാൽ പ്രസംഗിക്കുന്ന കയ്യിൽ കാണുന്ന ഒരു വലിയ മൊബൈൽ പോലത്തെ ഒരു സാധനം ഉണ്ട് കണ്ടിരുന്നു.
മുമ്പ് കാലത്ത് അത് പറയുമ്പോ ഇങ്ങനെ ഒരു കൂട്ടരൂടെ വന്നിരുന്നു ലോകത്തിന്റെ എല്ലാ ഭാഗത്തും എത്തിക്കലുണ്ടായിരുന്നു, ഒന്നുമില്ല. ഇപ്പോ പേരോടുള്ള മൂല്യം പേരോട് വെച്ച് പ്രസംഗിച്ചാൽ ഇവിടെ വെച്ച് നിങ്ങൾക്കും കേൾക്കാം, ഹിമാചാറിൽ വെച്ച് ഞാൻ പ്രസംഗിച്ചാൽ പേരോട്ടുകാർക്കും കേൾക്കാം. ആ രൂപത്തിൽ സൗകര്യങ്ങൾ അധികരിച്ചു, യന്ത്രങ്ങൾ അധികരിച്ചു, ഉപകരണങ്ങൾ അധികരിച്ചു, ബന്ധപ്പെടാനുള്ള സാഹചര്യങ്ങൾ അധികരിച്ചു, യാത്രക്കുള്ള സൗകര്യങ്ങൾ അധികരിച്ചു, എല്ലാം അധികരിച്ചു വരുമ്പോ മനുഷ്യന്റെ നന്മകൾ ചുരുങ്ങി തിന്മകളും അധികരിച്ചു. ഇതല്ലേ സത്യം? മഗ്രിബിന്റെ ശേഷം ഇരുന്ന് ഖുർആൻ ഓതിയ ഉമ്മമാര് മൊബൈലിൽ ഇങ്ങനെ തോണ്ട്, മഗ്രിബിന്റെ ശേഷം ഇരുന്ന് ഉറുദവാടിയ ഉമ്മമാര് മൊബൈൽ ഫോണിൽ കളിക്കുകയാണ്, ടെലിവിഷന്റെ മുന്നിൽ തപസ്സിരിക്കുകയാണ്, ലോകത്തിന്റെ എല്ലാ ദിക്കുകളിലുള്ള കാര്യങ്ങൾ മനുഷ്യൻ അറിയാനുള്ള സംവിധാനങ്ങൾ അതോ തന്നപ്പോ എല്ലാ ന്യാമത്തും ചൊരിയുന്ന രാജാവായ റബ്ബിൽ മനുഷ്യൻ മറന്നുപോയി, സൗകര്യങ്ങൾ ചെയ്തു തന്ന രാജാവായ അള്ളാഹുവിനെ മറന്നുപോയി. എന്നാൽ നന്മകൾ ചെയ്യുന്നവർ കുറഞ്ഞുപോയി, നന്നാകണം എന്ന ചിന്ത തന്നെയുള്ളവർ കുറഞ്ഞുപോയി, നല്ല നിലക്ക് ജീവിക്കണം എന്ന് ചിന്തിക്കുന്നവരും കുറഞ്ഞുപോയി. അങ്ങനെ നന്മകളിൽ നിന്ന് മനുഷ്യൻ അകന്നുപോയി. സ്നേഹിക്കേണ്ടവരെ സ്നേഹിക്കുന്നില്ല, ആദരിക്കേണ്ടവരെ ആദരിക്കുന്നില്ല, ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കുന്നില്ല, പകരം സ്നേഹിക്കുന്ന സ്നേഹം കിട്ടേണ്ടവർക്ക് പ്രയാസം, ദുഃഖം, വിഷമം, സന്തോഷം കൊടുക്കേണ്ടവർക്ക് ഏത് സമയവും ശല്യം, എല്ലാം ഉൾട്ടയായി, എല്ലാം റിലാക്സായി, എല്ലാം വിപരീതമായി ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം വന്നുപോയി. സ്നേഹിക്കേണ്ട ഉമ്മയെ നശിപ്പിക്കുകയാണ്, ആദരിക്കേണ്ട ബാപ്പയെ അനാദരവ് നൽകുകയാണ്, ബഹുമാനിക്കേണ്ട ജ്യേഷ്ഠനെ ഇകഴ്ത്തുകയാണ്. ഞാൻ വെറുതെ പറയില്ല, അനുഭവങ്ങളുടെ വെളിച്ചം നമുക്ക് സാക്ഷിയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്ക്, എന്താ പറഞ്ഞത്? ഉമ്മാനെ ബുദ്ധിമുട്ടിക്കുന്നവരായി സമുദായം അത് പ്രതികരിക്കുന്നത്. ഭാര്യന്റെ വാക്കുകൾക്ക് മുന്നിൽ ഉമ്മയോട് വില നഷ്ടപ്പെട്ടവരായി, ഉമ്മയുടെ സ്നേഹം നഷ്ടപ്പെട്ടവരായി സമുദായം അതിർപ്പിച്ചുപോയി. മംഗലാപുരം ഭാഗത്തൊന്നും അത്തരം ജനങ്ങളില്ലാത്തത് കൊണ്ട് ഉജിറയിലും മാച്ചാറിലൊന്നും അത്തരം ജനങ്ങളില്ലാത്തത് കൊണ്ട് ഞാൻ ഇപ്പോഴത്തേക്ക് വിശദമായി കടക്കുന്നില്ല. ആദരിക്കേണ്ട പള്ളികളെ, ആദരവ് നൽകപ്പെടേണ്ട പള്ളികളെ അനാദരവ് നൽകിപ്പോയി. അതെങ്ങനെ? ഞങ്ങളുടെ നാട്ടിലെ പള്ളികൾ കണ്ടിട്ടുണ്ടോ? വലിയ എത്ര വലിയ പള്ളിയാണ്, എത്ര വലിപ്പമുള്ള പള്ളിയാണ്, എന്തൊരു പ്രൗഢിയാണ്, അവിടെ വിരിച്ച മുസല്ല എത്ര വിലയിൻ്റെതാണ്, എത്ര വിലമിഴിപ്പുള്ളതാണ്, അവിടെ ഉപയോഗിച്ച ടൈല് ഞങ്ങളുടെ വീട്ടിൽ പോലും ഞങ്ങൾ ഉപയോഗിച്ചിട്ടില്ല, അത്രയും വിലമിഴിപ്പുള്ള ടൈലാണ്, ഏറ്റവും നല്ല വിലപിടിപ്പുള്ള പെയിന്റാണ്, ഞങ്ങളെ മദ്രസങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്തൊരു സൗകര്യമാണ്, നല്ലത് തന്നെ. പക്ഷെ ആദരവ് എന്ന് പറഞ്ഞാൽ പെയിന്റ് അടിക്കാനല്ല, ആദരവ് എന്ന് പറഞ്ഞാൽ വിലപിടിപ്പുള്ള ടൈല് പഠിക്കാനല്ല. നിസ്കാരം കൊണ്ട് പള്ളിയെ ആദരിക്കുന്നവർ കുറഞ്ഞുപോയി. സുബഹിന്റെ ജമാഅത്തിൽ പള്ളിയിലെത്തുന്നവർ കുറഞ്ഞുപോയി, സുബഹിന്റെ ജമാഅത്തിൽ പള്ളിയിൽ പോകുന്നവർ കുറഞ്ഞുപോയി,
ഇത് പറയുമ്പോ എന്റെ ബാപ്പനെ സ്മരിക്കാതിരിക്കാൻ കഴിയില്ല. അപ്പേ അവിടത്തേക്ക് ദീർഘായുസ്മാനെ ഈ അടുത്ത് നിങ്ങളെ കാസർഗോഡ് ജില്ലയിൽ സ്ഥലത്ത് വഴങ്ങു കഴിഞ്ഞു. വീട്ടിലേക്ക് തിരിച്ചെത്തും ഏകദേശം 3 മണി 4 മണി സമയമാണ്. സ്വയിന്റെ വാങ്ങി കേട്ടപ്പോ ഉടനെ നിസ്കരിച്ച് അവിടെ കടന്നു. പാപ്പ വീട്ടിലെ സ്വയംസ്കാരം കഴിഞ്ഞു, ജമാഅത്ത് കഴിഞ്ഞു. വീട്ടിൽ നിന്ന് ഞാൻ ചായ കുടിക്കാൻ വേണ്ടി താഴേക്ക് ഇറങ്ങിയപ്പോ ഉമ്മ പറയുന്നു, ഉമ്മ നിന്റെ പേരേ ബാപ്പ ഇന്ന് നിന്റെ കാരണത്താൽ കരഞ്ഞിട്ടുണ്ട്. ഞാൻ ചോദിച്ചാൽ പ്രശ്നം, അവൻ ആളുകളെ നന്നാക്കാൻ പോയിട്ട് സ്വയിന്റെ ജമാഅത്തിന് പോയില്ല. ബാഹുവേ ബാപ്പക്ക് ദീർഘായുസ് കൊടുക്കണം റഹ്മാനെ. ഞാൻ ഒരു ദിവസം ജമാഅത്തിന് പോകാത്ത വിവരം നിങ്ങളൊക്കെ ഒന്ന് അറിയിക്കാനല്ല ഞാനിത് പറഞ്ഞത്. ബാപ്പമാരെങ്ങനെയാകും മക്കള് ജമാഅത്തിന് വരാത്തതിന്റെ പേരിൽ ശകാരിക്കുന്ന ബാപ്പമാരാകും? മക്കള് ജമാഅത്തിനെത്താത്തതിന്റെ പേരിൽ കണ്ണിൽ നിന്ന് വെള്ളമൊഴിക്കുന്ന സ്നേഹമുള്ള ബാപ്പമാരാകും? പള്ളിയിലേക്ക് ജമാഅത്തിന് മക്കളെ കൈ വിളിച്ച് കൊണ്ടുപോകാൻ ബാപ്പമാർക്ക് സാധിക്കണം. പള്ളിയിലേക്ക് ജമാഅത്തിനെത്തിക്കാൻ നമ്മുടെ ബാപ്പമാർക്ക് സാധിക്കണം. അവിടെയാണ് ബാപ്പയാകുന്നത്. മനസ്സിലാക്കിയത്, മകന്റെ കയ്യിൽ ഏറ്റവും വിലപിടിപ്പുള്ള മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുത്താൽ അത് സ്നേഹമുള്ള ബാപ്പയാ. മകന്റെ സ്നേഹം കിട്ടണമെങ്കിൽ നല്ല വിലപിടിപ്പുള്ള ഒരു മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുക്കണം. എന്നാ നല്ല സ്നേഹമുള്ള ബാപ്പയാണ്, സ്നേഹമുള്ള മകനാണ്. അങ്ങനെയല്ല നന്മകൾക്ക് മക്കൾക്ക് പ്രചോദനം കൊടുക്കണം. ഞാൻ ഓർക്കുകയാണ് വീട്ടിൽ നിന്നൊരു ദിവസം സബഹിന്റെ ജമാഅത്ത് കഴിഞ്ഞ് സ്കൂളിൽ പോകുന്ന കാലത്ത് ഖുർആനോടാതെ ഞാൻ മൊറിയെ സബഹിന്റെ ശേഷം എഴുന്നേറ്റ് പോയപ്പോ പനിഷ്മെന്റായി എന്നെ 2 മണിക്കൂർ ഖുർആൻ ഓതിപ്പിച്ചിട്ടുണ്ട്. സാധാരണഗതിയിൽ വീട്ടിൽ നിന്ന് സ്കൂളിൽ പോകുന്ന സമയത്ത് 10 മിനിറ്റ് ഖുർആൻ ഓതിയാൽ മതി. അന്നൊരു ദിവസം ഖുർആൻ ഓതാത്തതിന്റെ പേരിൽ എന്റെ ബാപ്പ എന്നെ 2 മണിക്കൂർ പനിഷ്മെന്റായി ഖുർആൻ ഓതിപ്പിച്ചിട്ടുണ്ട്. കാരണം ഞാൻ ഒരു ദിവസം ഖുർആൻ ഓതാതെ ബാപ്പന്റെ കണ്ണുവെട്ടി. എന്തിനാ ഞാൻ പറയുന്നത്? നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കാനാണ്. മക്കളോട് നമ്മൾ ഖുർആൻ ഓതി പഠിപ്പിക്കണം. സുബഹിന്റെ ശേഷം നമ്മൾ ഇരുന്ന് ഖുർആൻ ഓതണം. മക്കളെയും ഖുർആൻ ഓതാൻ വേണ്ടി വിളിക്കണം. പറഞ്ഞു വന്നത് പള്ളിക്ക് കിട്ടേണ്ട ആദരവ് ജമാഅത്തിന് പങ്കെടുക്കലാണ്. നിസ്കാരം നടക്കലാണ്, നന്മകൾ നടക്കലാണ്. പകരം വിലപിടിപ്പുള്ള ടൈലുകൾ ഒട്ടിച്ച പള്ളികളിൽ, വിലപിടിപ്പുള്ള പെയിന്റ് പൂശിയ പള്ളികളിൽ രാഷ്ട്രീയ ചർച്ചകൾ ഇറങ്ങുന്ന കാലം വന്നുപോയി. വയലിന്റെ സദസ്സുകൾ ദൈവത്തിന്റെ മജ്ലിസുകളായി പോയി. വയലിന്റെ സ്റ്റേജ് കെട്ടിയിട്ട് വേറെ വയൽ പറഞ്ഞിരുന്നപ്പോ പഴയ ഉസ്താദുമാരെ തെറി വിളിക്കുന്ന കാലം വന്നുപോയി. എഴുതില്ല എന്തൊരു ലോകമാണ്. ഇല്ലാത്ത ആരോപണങ്ങൾ കച്ചവെച്ച് കെട്ടി ഉസ്താദുമാരെ നിസ്സാരപ്പെടുത്താൻ തലയെ കെട്ട് കെട്ടി ഇറങ്ങുന്ന വിവരദോഷികൾ വന്നുപോയി. ആദരവ് നൽകപ്പെടേണ്ട വയലിന്റെ സദസ്സുകളും കടിച്ച് കീറാൻ തുടങ്ങി. അതാ ഞാൻ പറഞ്ഞത്, ആദരവിന് പകരം അനാദരവ്. ആദരിക്കേണ്ട അയൽവീങ്ങളെ പരസ്യമായി മൈക്ക് കെട്ടി വേറെ തലയെക്കെട്ട് കെട്ടിയ മൊയ്യാര് വന്ന് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞ് പ്രസംഗിച്ച് കുറ്റം പറഞ്ഞു പോവാ. ആദരിക്കപ്പെടേണ്ടവരാദരിക്കപ്പെടുന്നില്ല, അതുകൊണ്ട് തീർന്നില്ല. ഇത് കേൾക്കാൻ കുറെ ആളുകൾ സദസ്സിൽ ഇരുന്നിട്ട് ഇങ്ങനെ വിളിക്കുകയാണ്, സത്യാണോ മൊയ്യാര്? ആവശ്യമില്ലാത്ത ഫിത്രക്കാര പ്രസംഗം കേട്ട് ഫിത്രയിൽപ്പെട്ടിട്ട് സമയം കളയരുതേ ഉമ്മമാരെ, സമയം കളയരുതേ മോമിനീങ്ങളെ. മോമിനീങ്ങളെ സമയത്തിന് വിലയുണ്ട്. സമയം എന്ന് പറയുന്നത് വെറുതെ നഷ്ടപ്പെടുത്താനുള്ളതല്ല, വെറുതെ എവിടെയെങ്കിലും കൊണ്ടുപോയി കളഞ്ഞു കളയാനുള്ളതല്ല. സമയത്തിന് വിലയുണ്ട്. മാത്രമല്ല ഒരു മുമ്പിനായ മനുഷ്യന്റെ കാതിന് വിലയുണ്ട്, ഒരു മുമ്പിനായ മനുഷ്യന്റെ നോട്ടത്തിന് വിലയുണ്ട്, ഒരു മുമ്പിനായ മനുഷ്യന്റെ ഹൃദയത്തിന് വിലയുണ്ട്. കാരണം ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ണുകൊണ്ട് നോക്കാൻ പറ്റുന്നത് എന്തൊക്കെയാണ് പഠിപ്പിച്ചിട്ടുണ്ട്, കാതുകൊണ്ട് കേൾക്കാൻ പറ്റുന്നത് എന്തൊക്കെയാണെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ദൈവത്തെ പറയാൻ തന്നെ സ്റ്റേജ് കെട്ടിയതാണെന്ന് തിരിഞ്ഞിട്ടും അവിടെ പോയി ഇരുന്ന് സമയം കളയുന്ന വിവരദോഷികളില്ലേ?
ഭൂമിനിങ്ങളെ സമയം വെറുതെ നഷ്ടപ്പെടുത്താനുള്ളതല്ല. ഒന്നുകൂടി പറയട്ടെ, ആരെങ്കിലും പേര് പിതരെ പറയാൻ വേണ്ടി മാത്രം ശബ്ദിക്കുന്ന ആളാണ് എന്നറിയാം. അയാളെ പേരിൽ വാട്സപ്പിൽ ഒരു ക്ലിപ്പ് വരുമ്പോ അതിങ്ങനെ ഫോർവേഡ് ചെയ്തിട്ട് ഇതെന്താ സംഭവം ചോദിച്ചു സമയം കളയണ്ട, ഈമാനുള്ള ഭൂമിന്റെ സമയത്തിന് വിലയുണ്ട്. സമയം വെറുതെ നഷ്ടപ്പെടുത്താനുള്ളതല്ല, ഇനിപ്പോതിലേക്ക് വിശദം കിടക്കുന്നില്ല. ആദരവ് നൽകപ്പെടേണ്ടതിന് അനാദരവ് നൽകി മനുഷ്യ സമൂഹം അറപ്പതിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. പള്ളികൾ ആദരവ് നൽകപ്പെടേണ്ട കേന്ദ്രങ്ങളാണ് അല്ലേ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ നാട്ടിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇല്ലെങ്കിൽ പുതുതായി തുടങ്ങണ്ട. പള്ളിയുടെ കോലായി എന്താ ഇവിടെ പറയാ? പുറത്തുള്ള പള്ളി പുറപ്പള്ളി പള്ളിയായിട്ട് വഫ് ചെയ്തിട്ടുണ്ടാകൂലേ? ചിലപ്പോ ഞങ്ങളുടെ നാട്ടിൽ കോലായി എന്നാ പറയാ. അതെന്താ പറയാ? കോളായി നിങ്ങളെ ഭാഷ അറിയില്ല. എല്ലാവർക്കും തിരിയോ, നിങ്ങളൊക്കെ ഇംഗ്ലീഷ് കാരല്ലേ? ആ സിറ്റ് ഔട്ടിൽ ദൈവത്തെ പറയുകയാണ് ചില ആളുകൾ. ഇവിടെയൊന്നും ഇല്ലാന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. പള്ളിയുടെ പുറത്തിരുന്ന് ഇങ്ങനെ ദൈവത്തെ പറയാൻ വേണ്ടി ഒരു ചാരി വഴിയും ഇരിക്കാനുള്ള ഒരു സൗകര്യവും ഇല്ല പോയാലെ. ഞങ്ങൾ അവിടെ ഇരുന്ന് ആരെയും പറയാറില്ല. ഞങ്ങള് പള്ളികളെ പുറത്തിരുന്ന് നാട്ടിൽ നടക്കുന്ന ചർച്ച നടത്താറാണ്. നമ്മളോട് ആരോടാണ് നാട്ടുകാരെ മുഴുവനും വിലയിരുത്താൻ ഏൽപ്പിച്ചത്? ഈമാനുള്ള മുസ്ലിമേ, പള്ളികൾ ആദരിക്കപ്പെടേണ്ട കേന്ദ്രങ്ങളാണ്. അതുകൊണ്ട് തന്നെ പറഞ്ഞു, പള്ളിയിൽ ആരെങ്കിലും അനാവശ്യമായി സംസാരിച്ച ആവശ്യമില്ലാത്ത ചർച്ചകൾ നടത്തിയാൽ അവന്റെ 40 വർഷത്തെ അമലുകൾ പൊളിഞ്ഞു പോകുമെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിലെ പലരുടെയും വയസ്സ് പരിശോധിച്ചാൽ 30, 25, 40, 35 ഇനി ഇബാദത്ത് എടുക്കാൻ തുടങ്ങിയിട്ട് പ്രായപൂർത്തിയും ബുദ്ധിയൊക്കെ വന്നിട്ട് 40 കൊല്ലം. ഒരു മനുഷ്യൻ 60 വയസ്സിലേ ജീവിക്കൂ. ആ 40 കൊല്ലത്തെ അമല് പൊളിഞ്ഞു പോകാൻ കാരണമാകുന്ന വലിയ കുറ്റമാണ് പള്ളിയിൽ വെച്ച് സംസാരിക്കലെന്ന് ഇപ്പൊ പള്ളിക്കടിക്കുന്ന പെയിന്റ് പോലും രാഷ്ട്രീയത്തിന്റെ നിറം നോക്കിയിട്ട് അടിക്കണം എന്ന് പറയുന്ന കാലഘട്ടം വന്നുപോയി. രാഷ്ട്രീയത്തിന്റെ ചർച്ചകൾക്കുള്ള സ്ഥലം മീറ്റിംഗുകൾ എവിടെ? പള്ളിയിൽ വെച്ച് വിളിച്ചു പറയാണ് എന്റെ രാഷ്ട്രീയക്കാരെ മീറ്റിംഗ് ഉണ്ട്. പള്ളികളോട് അനാദരവ് വന്നുപോയി. ആദരിക്കപ്പെടേണ്ട പള്ളികളെ ആദരിക്കപ്പെടുന്നില്ല, ബഹുമാനിക്കപ്പെടേണ്ട പള്ളികളെ ബഹുമാനിക്കപ്പെടുന്നില്ല. ഞാൻ പറഞ്ഞത് ആദരിക്കപ്പെടേണ്ടതിനെ ആദരിക്കപ്പെടുന്നില്ല, ബഹുമാനം കിട്ടേണ്ടതിന് ബഹുമാനം കിട്ടുന്നില്ല. ചങ്ങാതിയുടെ മുന്നില്, ഫ്രണ്ട്സിന്റെ മുന്നില് ഉമ്മക്ക് വിലയില്ല, ബാപ്പക്ക് വിലയില്ല. ഫ്രണ്ട്സ് ഒരു തീരുമാനം എടുത്താൽ പിന്നെ ആ ഫ്രണ്ടിന്റെ കാര്യം മാത്രം ചിന്തിച്ച് ഉമ്മയും ബാപ്പയും തള്ളിക്കളയുന്ന ചില കൂട്ടുക. അത്തരം ആളുകളൊന്നും മംഗലാപുരം ഭാഗത്തില്ലാന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒന്നുകൂടി പറയട്ടെ, അതേ ഫ്രണ്ട്സിന്റെ കാര്യം വരുമ്പോ ഉമ്മാനോട് വെറുപ്പ് വിളിക്കുന്നവർ, ഉമ്മനോട് ശകാരിച്ച് സംസാരിക്കുന്നവർ, ഓ ഈമാനുള്ള മുമ്പിനേ, ഉമ്മ എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്താണ്. റബ്ബേ, ഞങ്ങളെ ജീവിച്ചിരിക്കുന്ന ഉമ്മ ബാപ്പമാർക്ക് നീ ദീർഘായുസ് നൽകണം റഹ്മാന്, ആഫിയത്ത് നൽകണം റഹ്മാന്, അവരെ തടവിലായി ഞങ്ങൾക്കും നീ ആഫിയത്തും ദീർഘായുസ് നൽകണം റഹ്മാന്. ഈ സദസ്സിലും ഞങ്ങളെ വേദിന്റെ സദസ്സിലും ഒരുമിച്ച് കൂടിയ ഏതൊക്കെ ആളുകളെ ഉമ്മ ബാപ്പമാര് മരിച്ചു പോയവരുണ്ടോ അവരൊക്കെ കബറിടം നീ സ്വർഗമാക്കണേ അല്ലാഹു. ബഹുമാനിക്കാൻ കഴിയണം, ആ ഉമ്മയോട് ആദരവുള്ളവരാകണം, ബാപ്പയോട് ആദരവുള്ളവരാകണം, അവരോടുള്ള കടപ്പാട് പൂർത്തിയാക്കി വീട്ടുന്നവരാകണം, അവരോടുള്ള ബഹുമാനം പൂർത്തിയാക്കി വീട്ടുന്നവരാകണം. ഞാനിപ്പോൾ അതിലേക്ക് വിശദമായി കടക്കുന്നില്ല. മനുഷ്യന്റെ ശരീരം എന്ന് പറയുന്നത്, മനുഷ്യന്റെ പ്രകൃതി എന്ന് പറയുന്നത്
എപ്പോഴും സ്വന്തം ശരീരത്തിന്റെ ഇച്ഛകളെ പിന്തുടരുന്ന സ്വഭാവമാണ്. അതിൽ നിന്ന് മനുഷ്യനെ മാറ്റിയെടുക്കലാണ് ഒരു മനുഷ്യന്റെ കഴിവ്. അതിൽ നിന്ന് മനുഷ്യനെ മാറ്റിച്ചലിപ്പിക്കലാണ് ഈമാനുള്ള മുഅ്മിനിന്റെ കഴിവ്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. നമ്മളെ നാട്ടിൽ ഒരാള് അയാൾ ഒരൊറ്റ ജമാഅത്ത് ഇഷ്ടപ്പെടുത്തില്ല. ഓരോരുത്തർ ചിന്തിക്കണം, ഞാൻ പുറത്തായോ, ഞാൻ ഇതിൽ നിന്ന് ഔട്ടായോ എന്ന് ചിന്തിക്കണം. ഒരൊറ്റ ജമാഅത്ത് ഇഷ്ടപ്പെടുത്തില്ല, കൃത്യമായി ഈ ജമാഅത്തിന് വരും. ഒരൊറ്റ റവാത്തി നഷ്ടപ്പെടുത്തില്ല, ഒരൊറ്റ ദുഹാസ്കാരം ഇതുവരെ നഷ്ടപ്പെടുത്തിയിട്ടില്ല, തഹജ്ജുദ് നഷ്ടപ്പെടാറില്ല, സുന്നത്ത് നോമ്പ് കൈവഴിക്കാറില്ല, സകാത്ത് കൊടുക്കാത്ത ദിവസങ്ങളിൽ, സകാത്ത് കൊടുക്കാത്ത സമയങ്ങളില്ല. കൃത്യമായി സകാത്ത് കൊടുക്കും, സദഖ ചെയ്യും. ആ നിലക്ക് നാട്ടുകാർക്കൊക്കെ അറിയാം അയാൾ നല്ലൊരു മുത്തഖയ. അയാളെ കണ്ടാലോ ഒരു നാടൻ കാക്കയ, നല്ല വിവരമുള്ള ആളല്ല, വലിയ തലപ്പാവില്ല, വലിയ ഉപായമില്ല, വെറും നാടൻ കാക്കയ. നല്ല അമല ജീവിതത്തിൽ ചെയ്ത മാനെടുക്കൽ വലിയ ബഹുമാനമുള്ള ഒരു മനുഷ്യൻ. അയാൾ ആളുകളെ മുന്നിൽ വലിയ ആളാകാനുണ്ടോ? ഇല്ല. അയാൾ അയാൾ ആളുകളെ മുന്നിൽ ഒന്ന് ചാടം കാണിക്കാനുണ്ടോ? ഒന്നുമില്ല. നല്ല മനുഷ്യൻ, നാടൻ കാക്കയാണ്. ഞാൻ ചോദിക്കട്ടെ, അയാളെ കാണുമ്പോ അയാളെ പോലെ ആകണം എന്ന് ആഗ്രഹിക്കുന്നവർ നമ്മുടെ സദസ്സിൽ എത്രയുണ്ട്? കാണാൻ വെറും ഒരു സാധാരണ മനുഷ്യന, ഇബാദത്തിന്റെ വിഷയത്തിൽ വളരെ മുൻപന്തിയില്ല, അത് നമുക്കൊക്കെ അറിയാം. അയാളെ ഒന്ന് കാണുമ്പോ തിരിച്ചൊന്ന് ചോദിക്കട്ടെ, നമ്മളെ നാട്ടിലെ ഏറ്റവും വലിയ വീട്, നമ്മളെ നാട്ടിലെ ഏറ്റവും വലിയ വീടാണ് ആരാണ് എനിക്കറിയൂല. തെറ്റിദ്ധരിക്കരുത്, ഉദാഹരണം പറയാണ്. ഏറ്റവും വലിയ വീട്, ഏറ്റവും വലിയ വിലപിടിപ്പുള്ള കാർ ഉപയോഗിക്കുന്നയാള്, അയാളെ പലപ്പോഴും പള്ളിയിൽ കാണാറില്ല. പള്ളിയിൽ നിന്നിറങ്ങുമ്പോ പള്ളിയുടെ മുന്നിലൂടെ മിന്നാറുണ്ട്. നമ്മളെ നാട്ടിൽ ആരെ പറ്റിയും പറയില്ല, ഉദാഹരണം പറയാണ്, തെറ്റിദ്ധരിക്കരുത് കേട്ടോ. അങ്ങനെ പള്ളിയിലെ ഞങ്ങളെ കാണാറില്ല, നന്മകളിൽ മുൻപന്തിയിലെത്താറില്ല, വയലിന്റെ സദസ്സിൽ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷേ നാട്ടിൽ അറിയപ്പെട്ട പണക്കാരാണ്, ജനങ്ങളൊക്കെ അയാളെ ബഹുമാനിക്കുകയാണ്. കാണുന്നവരൊക്കെ അയാളെ പോലെ ആയില്ലെങ്കിലും അതിന്റെ അടുത്തെങ്കിലും എത്തിയിരുന്നെങ്കിൽ ആഗ്രഹിക്കാത്തവരത്ര. അയാൾ അത്രയൊന്നും വേണ്ടും പഠിച്ചത്, അയാൾ അടുത്തെങ്കിലും എത്തുമ്പോൾ പറ്റുന്ന കുറച്ചെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ നാശിക്കാത്തവരത്ര. മനുഷ്യൻ ദുനിയാവിനെ കൊതിക്കുന്നുണ്ട്, പരലോകത്ത് കൊതിക്കുന്നില്ല. ഇതല്ലേ സത്യം, ഇതല്ലേ സത്യം. കൃത്യമായി ജമാഅത്തിൽ വരുന്ന ഒരാളെ കണ്ടിട്ട് വല്ലാത്തൊരു മനുഷ്യൻ തന്നെ, എന്തൊരു ജമാഅത്തിന് പങ്കെടുക്കലായാലും എന്തൊരു സുന്നത്ത് എടുക്കലാ. അയാളെ പോലെ ഒന്ന് സുന്നത്ത് എടുക്കണം എന്ന് ചിന്തിച്ച് അയാളുടെ അസൂയ ഒന്ന് എത്ര ആളുണ്ടാവും? അയാളോട് ഈ ഇബാദത്തിന്റെ വിഷയത്തിൽ അസൂയ തോന്നുന്ന എത്ര ആളുകളുണ്ടാവും? നന്മകളുടെ വിഷയത്തിൽ അസൂയ തോന്നുന്ന എത്ര ആളുകളുണ്ടാവും? അതേ സ്ഥാനത്ത് ആളുകൾക്കിടയിൽ വലിയ പ്രൗഢിയാണ്, ആളുകൾക്കിടയിൽ വലിയ തലപ്പാവാണ്, വലിയ വസ്ത്രധാരിയാണ്, കണ്ടാ വലിയ മനുഷ്യനാണ്, കണ്ടാ നല്ല മുത്തത്തിയാണ്. പക്ഷേ ജീവിതത്തിൽ അമലില്ല, അമലില്ലെങ്കിൽ കുഴപ്പമില്ല, തൽക്കാല ആളുകളെ മുന്നിലും ഞങ്ങളെ പോലെങ്കിലും ആയിരുന്നെങ്കിലും ആഗ്രഹിക്കാത്തവരത്ര. ഞാൻ പറഞ്ഞത് ദുനിയാവിന്റെ മുന്നിൽ മനുഷ്യൻ തലകുലിച്ചു പോയി, പരലോകത്തിന്റെ മുന്നിൽ മനുഷ്യനെ തലകുലിക്കാൻ കിട്ടുന്നില്ല. കാരണം എന്താണ്? മനുഷ്യൻ ദുനിയാവിനെ സ്നേഹിക്കുന്നവനാണ്, മനുഷ്യൻ ദുനിയാവിനെ ഇഷ്ടപ്പെടുന്നവനാണ്, പരലോകത്തെ ഇഷ്ടപ്പെടുന്നവനല്ല. മഹാന്മാരെ പണ്ഡിതന്മാരെ പറയുകയാണ്, ആ ദുനിയാവിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ 10 കാര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധ പുലർത്തിക്കൂ. ഈ മഹാന്മാരെ പണ്ഡിതന്മാരെ പറയുകയാണ്, ഏറ്റവും വലിയ ശത്രുവായി നിങ്ങൾ കാണേണ്ടത് നിങ്ങളെ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരനെയല്ല, നിങ്ങളെ നാട്ടിലെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ബഹുമാനിക്കുന്നവനെയല്ല. ശത്രുവായി കാണേണ്ടത് നാട്ടിൽ അറിയപ്പെട്ട മുസ്ലിയാരല്ല, പണക്കാരെ അസൂയ വെക്കേണ്ടത് പണക്കാരനോടല്ല, മുതലാളിമാരോടല്ല, തൊഴിലാളികൾ
ولكن
ആ നാട്ടിൽ
തങ്ങളുടെ പാവപ്പെട്ട ജനങ്ങൾക്ക് സഹായമെത്തണം എന്ന് പ്രവർത്തകന്മാർ ആഗ്രഹിക്കുകയാണ്. അള്ളാഹുവിന്റെ വഴിയിലുള്ള സ്നേഹമാണ്, അവന്റെ റസൂലിന്റെ വഴിയിലുള്ള സ്നേഹമാണ്. പറഞ്ഞു വന്നത് നന്മക്ക് പ്രചോദനം ചെയ്യുന്നവരാണ്, വിരോധിക്കുന്നവരാണ്. തെറ്റാണ് بما يصرف الخلق محمد رسول الله صلى الله عليه وسلم تقل يعني بكين برسكة البرنج رونا وما نبت معاذ بجبل رضي الله عنه ونور يمن ليك ياترى يكمو معاذ بجبل رضي الله عنه ياترى يركي من من يركمو وحن برطا حبيبا نبي محمد رسول الله صلى الله عليه وسلم تقل كان هركين أبريك يمن بيدي بارا يدي എല്ലാത്തിനും വിധി പറയാൻ നടക്കുന്ന ചില ആളുകളുണ്ട്. ഒരു സമ്മേളനം നടന്നാൽ അതിന്റെ വിധി പറയാൻ നടക്കും, ഒരു പ്രസംഗം നടന്നാൽ അതിന്റെ വിധി പറയാൻ നടക്കും. അങ്ങനെ വിധി കൊണ്ട് നടക്കുന്ന ചില ആളുകൾ വിവേകക്കേടാണ്. പുറത്തു നോക്കുമ്പോ നമുക്ക് തോന്നുകയാണ് ശരിയെന്നല്ലേ, അയാള് പറഞ്ഞ് ശരിയല്ലേ. നിങ്ങൾ നോക്ക് ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മത്തുലിൽ മാതൃത്വമുണ്ട് പിതൃത്വമുണ്ട് ഉമ്മക്ക് കൊടുക്കേണ്ട സ്നേഹം പഠിപ്പിച്ച നബിയാണെങ്കിൽ, അപ്പക്ക് കൊടുക്കേണ്ട സ്നേഹം പഠിപ്പിച്ച നബിയാണെങ്കിൽ, അല്ല ജീവിതം തന്നെ പഠിപ്പിച്ച നബിയാണ് അങ്ങേ, എല്ലാ ഹൈറായവർക്കും നേതാവായി വന്ന ഹൈറായവരിൽ ഹൈറായ നബിയേ വാഹനം പുറത്താണ് നോക്കുമ്പോ നമുക്ക് എന്ത് തോന്നും, നടക്കുക യാത്രക്കാരെ ചിലപ്പോ നിമിതങ്ങൾ അങ്ങനെ കയറ്റി കിട്ടും. അവ നമ്മൾ നോക്കിയിട്ട് വല്ലാത്ത മോശമായി പോയി, റസൂലുള്ളാഹിന്റെ മുന്നിൽ എങ്ങനെയായി വാഹനം പുറത്ത് കയറല്, വിധി പറയാൻ പോകണ്ട, നിനക്ക് കേടാണ്. ചിലപ്പോ വാഹനപ്പുറത്ത് കേരളം എന്നിട്ട് ചിലപ്പോ വാഹനപ്പുറത്ത് തങ്ങൾ നീക്കുന്നു, നടന്നുകൊണ്ട് രവിതങ്ങൾ ഇങ്ങനെ ഉപദേശിക്കും. കണ്ടിട്ട് നടക്കുമ്പോ തങ്ങൾ ഒട്ടകഥ വാഹനപ്പുറത്ത് കയറി മടിയില്ലാതെ യാത്ര ചെയ്തു എന്ന് പറഞ്ഞ് ആദ്യ തങ്ങളെ തെറി വിളിക്കാൻ നടക്കണ്ട, കുറ്റം പറയാൻ നടക്കണ്ട, ഏതിനെതിരെ മൈക്ക് കെട്ടാൻ നടക്കണ്ട. ഞാനിവിടെ നിൽക്കുമ്പോ നീ ഇങ്ങനെ വാഹനപ്പുറത്ത് കയറല് എന്ന് പറയൂലേ. അതുപോലെയാ നമ്മളെ പണ്ഡിതന്മാരും, അവര് തിരിയാത്തവരല്ല, അറിയാത്തവരല്ല, വിവരമില്ലാത്തവരല്ല, ഉറച്ചു വിശ്വസിച്ചോ മുഅമ്മിനീ. പണ്ഡിതന്മാരെ അമ്പിയ മുസ്ലിങ്ങൾ അന്ധരക്കാരാ, വെറുതെ ഏതെങ്കിലും ഇവരക്കേടുള്ളവർ വന്ന് തലയെ കെട്ടി കെട്ടിയിട്ട് എന്തെങ്കിലും തമാടിത്തരം വിളിച്ചോറി
എന്തെങ്കിലും വിവരക്കേട് പറയുമ്പോഴേക്ക് നമ്മുടെ അയൽവീകളോ തെറ്റിദ്ധരിക്കരുത്. തെറ്റിദ്ധരിച്ചാലോ അയൽവീകളോ കേട് വരുമോ? ഇല്ല, ആർക്കാ കേട് വരിക? നമ്മക്ക് കേട് വരും. ഞാൻ വെറുതെ പറഞ്ഞതല്ല, അല്ലെങ്കിൽ എന്റെ വാപ്പ എന്നോട് പറഞ്ഞതല്ല, ഏതെങ്കിലും എന്റെ ഉസ്താദുമാരി പറഞ്ഞതല്ല. അയൽവീകളുടെ മാംസം അഞ്ഞാറു വിഷത്തിന് സ്വന്തത്തിൽ കേടുണ്ടോ? ഇല്ല. ആ വിഷം നിന്റെ വയറ്റിലെത്തിയാലോ അത് നിനക്ക് കേടാണോ? അതുകൊണ്ട് വയറ്റിൽ അറിയാതെ എത്തിയാലും അറിഞ്ഞുകൊണ്ട് എത്തിയാലും നിനക്കത് കേടാണോ? അറിയാതെ കഴിച്ചതാണ്, അതുകൊണ്ട് ഞാൻ മരിക്കരുത് എന്ന് പറഞ്ഞ് പിന്നെ പിഴഞ്ഞിട്ട് കാര്യമുണ്ടാകൂലോ? അറിയാതെ സംഭവിച്ചതാണെന്ന് പറഞ്ഞിട്ട് മരിച്ചിട്ട് റബ്ബിന്റെ മുന്നിലെത്തിയിട്ട് വിരള് കഴിച്ചത് കൊണ്ട് കാര്യമുണ്ടാകൂല? നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. പറഞ്ഞു വന്നത് അപ്പോഴല്ലേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മുആദ് ബിൻ ജബൽ തങ്ങളെ വിളിച്ചങ്ങ് പറഞ്ഞു, യാ മുആദ് ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടേ മുആദേ, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടേ മുആദേ. ഇത് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങള് മുആദ് തങ്ങളോട് പറയാണ്, തിരിച്ചു വരുമ്പോ ഇതുപോലെ ഈ നബി തങ്ങളെ എനിക്ക് കണ്ടുമുട്ടിക്കൊള്ളണം എന്നില്ല. അപ്പോഴേക്ക് മുആദ് ബിൻ ജബൽ തങ്ങൾക്ക് മനസ്സിലായി, ഇനി ഞാൻ വരുമ്പോ ഹബീബായ നബി തങ്ങൾ ഭൂമി ലോകത്ത് പുറത്ത് കാണാൻ കഴിയൂല. വാഹനപ്പുറത്തിരിക്കുന്ന മുആദ് ബിൻ ജബൽ തങ്ങൾ കരഞ്ഞുപോയി. കരയുന്ന മുആദ് തങ്ങൾ നോക്കിയിട്ട് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, വിഷമിക്കണ്ട മുആദേ, നിങ്ങൾ എന്റെ കബറിന്റെ അടുക്കലേക്ക് വരും. പറഞ്ഞു, ഞാൻ മരിച്ചാ പിന്നെ കബറിന്റെ അടുക്കലേക്ക് വരരുത്. മരിക്കുന്നത് വരെ കാണാനുള്ളതൊക്കെ നോക്കിക്കോളൂ. ഇപ്പൊ അവസാനത്തെ നോക്കാണ്, ശരിക്കും നോക്കിയിട്ട് പോയി. തിരിച്ചു വന്നാ പിന്നെ കബറിന്റെ ഭാഗത്ത് വരരുത് കേട്ടോ. ശിർക്ക് വരൂന്ന് പേടിക്കണമെന്ന് കേട്ടോ. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞില്ല, ോട് പറയും നിങ്ങൾ എന്റെ കബറിന്റെ അടുക്കലേക്ക് വരും. അതുകൊണ്ടും അല്ലാഹുവിന്റെ ഹബീബ് നിർത്തിയില്ല, ടെൻഷൻ അടിക്കണ്ട മുആദേ, താൽക്കാലികമായി നിങ്ങൾ യാത്ര ചെയ്യുമ്പോ ഞാൻ നിങ്ങളെ യാത്രയാക്കുമ്പോലേക്ക് ഇസ്ലാമിക പ്രബോധനത്തിനേക്കുമ്പോ തിരിച്ചിരുപ്പ് എന്നെ കാണാൻ കഴിയൂല, ഞാനുമായി ബന്ധപ്പെടാൻ കഴിയൂല എന്നുള്ള വിഷമം വേണ്ട. ഞാനുമായി ഒരു കണക്ഷൻ വേണോ? ഞാനുമായി ഒരു ബന്ധം വേണോ? ആ ബന്ധം നിലനിൽക്കണോ? ചെയ്യണേ മുഴവേ, കണ്ടുകൊണ്ട് ഹറാമ് നോക്കരുതേ. നിങ്ങളോടുള്ള സ്നേഹത്തിന്റെ കാരണത്താൽ അങ്ങനെ സിനിമയിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയണം. ോടുള്ള സ്നേഹത്തിന്റെ കാരണത്താൽ കണ്ണിനെ സീരിയലുകളിൽ നിന്ന് അകറ്റി നിർത്താൻ കഴിയണം. സ്നേഹത്തിന്റെ കാരണത്താൽ അന്യപെണ്ണിന്റെ മുഖത്തേക്ക് നോക്കാൻ പ്രചോദനം തരുന്ന അരുവായ ശീതോനിൽ നിന്ന് സമരം ചെയ്തതിന്റെ കണ്ണിനെ രവിധങ്ങളെ സ്നേഹിച്ച് മദീനയുടെ കുബ്ബ മനസ്സിലേക്ക് കൊണ്ടുവരണം. പ്രവർത്തനങ്ങൾ കൊണ്ട് ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കാൻ കഴിയണം, ഹബീബങ്ങളെ ഇഷ്ടവെക്കാൻ കഴിയണം, ഹബീബങ്ങളെ ഇഷ്ടപ്പെടാൻ കഴിയണം. ആണ് മുആദ് ബിൻ ജബൽ തങ്ങളോട് ഹബീബായ നബി തങ്ങൾ പറഞ്ഞത്, നൗലന്നാസ് ബീ, ഞാനുമായി ഏറ്റവും ബന്ധപ്പെട്ടവർ, ഞാനുമായി ഏറ്റവും നല്ല കണക്ഷൻ ഉള്ളവർ, ഞാനുമായി ഏറ്റവും നല്ല സ്നേഹമുള്ളവർ മാറി നിൽക്കുന്നവരാണ്, നന്മകളിലേക്ക് ഉളരി വരുന്നവരാണ്.
فروا إلى الله ربي لكولي أنكم نبرا ربي نبري لكي أني بربرتكم نبرا ومن نصر إلا من عند الله ربي نسعيم بريشكم نبرا ولكن يجب ان يكون هناك
പാവങ്ങളെ സഹായിക്കുന്ന പദ്ധതികൾ പറഞ്ഞു. ആരും പറയാനില്ല ആ സമ്മേളനത്തിൽ എന്തൊക്കെ പോരായ്മയുണ്ട് എന്തൊക്കെ ഇല്ലാത്തത് ഉണ്ടാക്കി പറയാനുണ്ട് നോക്കിയെടുക്കുന്ന ആളുകൾ. മനുഷ്യന്റെ സ്വഭാവമാണ് അത് കാട്ടിയിട്ട് ഷെയർ ചെയ്തിട്ടൊട്ടാകെ എത്തിക്കുകയാണ്. ഓ മനുഷ്യ നിന്റെ സമയം വിലപ്പെട്ടതോ. ആലോചിച്ചു നോക്ക്, രാത്രിയിൽ കിടക്കുമ്പോ അവസാനമായി കണ്ടതെന്താ മോനെ? മോനെ വിളിച്ച് ചോദിക്കി മൊബൈലാ ബാപ്പ. ഒരു മനുഷ്യൻ അവസാനമായി കിടന്നുറങ്ങുമ്പോ മരിക്കാൻ കിടക്കുകയാണ് ഇയാള്, നേരം വിളിക്കുമ്പോ എഴുന്നേൽക്കുമോ എന്ന് പോലും അറിയില്ല. സുഖാണതല്ലയോ മോനെ? ഇല്ല, അവസാനം എന്താ കണ്ടത്? ഇന്നലെ രാത്രി ഇങ്ങനെ മൊബൈൽ തുറന്നപ്പോ ഒരാളെ പറ്റി ഇങ്ങനെ ദൈവത്തെ എഴുതി വെച്ചതുകൊണ്ട് ഷെയർ ചെയ്ത് ഉറങ്ങിപ്പോയി. ഇതല്ലേ മനുഷ്യന്റെ അവസ്ഥ? നേരം വെളുത്ത് സഭയിന്റെ സമയത്ത് ആദ്യമായി ചെയ്യേണ്ട കർമ്മം എന്താ? അൽഹംദുലില്ലാഹി അല്ലദീ അഹ്യാനി ബഅദമാ മാതനി വഇലൈഹി നുശൂർ. ഓ മനുഷ്യ നിന്റെ സമയത്തിന്റെ വില നീ അറിയാതെ പോയോ? നിന്റെ ജീവിതത്തിന്റെ ആയുസിന്റെ വില അറിയാതെ പോയോ? നിന്റെ ജീവിതം കുളിപ്പിച്ച് നശിപ്പിച്ച് കളയുകയാണോ? നന്മയില്ല എന്ന് ഞാൻ പറയുന്നില്ല. എന്റെ വയലിന് വിളിച്ചത് മൊബൈൽ ഫോണിലാണ്, വാട്സപ്പിലാണ് അല്ലേ? നിങ്ങളല്ലേ വിളിച്ച്? വാട്സപ്പിലല്ലേ വിളിച്ചത്? അങ്ങനെ ഒരു ധാരണ ആളുകൾക്ക് വയലിന് വിളിക്കുമ്പോ കുറ്റാടി വന്നിട്ട് വിളിച്ചാലേ വരൂ, അല്ലെങ്കിൽ വയലിന് വിളിക്കുന്ന വയ്യാർ ഏതെങ്കിലും സ്ഥലത്ത് പോയിട്ട് വിളിച്ചാലേ വരുള്ളൂ, അയാൾക്ക് നോട്ടീസ് എത്തിയില്ലെങ്കിൽ വയ്യാർ വരൂല. അങ്ങനെ ധാരണയൊന്നും വേണ്ട. ഇവിടെ വാട്സപ്പിൽ വിളിച്ചിട്ടാ ഞാൻ വന്നത്. നന്മകളും നടക്കണം, നന്മകൾ നടക്കണ്ടെന്നല്ല, നന്മകൾ നടക്കുന്നില്ല എന്നുമല്ല, അതേ സ്ഥാനത്ത് മനുഷ്യൻ കിടക്കുന്ന സമയത്തും വാട്സപ്പിലാണ്. ഉറങ്ങി എഴുന്നേൽക്കുമ്പോ രണ്ടാമത് ജനിക്കുമ്പോഴും മനുഷ്യൻ വാട്സപ്പിലാണ്. കാസർഗോഡ് ജില്ലയിൽ നിന്ന് പ്രസംഗിക്കുമ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ ഒരു അനുഭവം. എന്താണെന്നറിയോ? ഒരു ദിവസം സുബൈന്റെ സമയത്ത് ഒരു പള്ളിയിൽ കയറി, സുബൈന്റെ സമയത്ത് പള്ളിയിൽ കയറിയപ്പോ ഒരു മൊഴിയാരൻ ഇങ്ങനെ പള്ളി വെക്കുന്നു. ഒരു കയ്യിൽ പ്രശ്നമാണ്, മറ്റൊരു കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കി കണ്ണാടി ആയിരിക്കും. നോക്കുമ്പോ ഇയാള് മൊബൈൽ ഫോണിൽ ഇങ്ങനെ ചാറ്റ് ചെയ്തുകൊണ്ട് പള്ളി വെക്കുക. എന്തൊരവസ്ഥയാണ്! ഈ നിലക്ക് മനുഷ്യൻ നന്മകളെ മറന്നുപോയി, തിന്മകളിൽ ലയിച്ചു പോയി, തിന്മകളെ പിന്നാലെയായി പോയി. ഞാനിപ്പോ ഇതിലേക്ക് വിശദമായി കടക്കുന്നില്ല. ഓ എന്റെ ഈമാനുള്ള മുഅ്മിനേ, നന്മകളെ കാണുന്നവരാകണം. നമ്മുടെ നാട്ടിലുണ്ടാകും പല നന്മകളും ചെയ്യുന്നവര്, അവരെ നന്മകളൊന്നും നമ്മൾ കാണൂല. പോരായ്മകളെ മാത്രം നോക്കി പിടിച്ച് തെരഞ്ഞു പിടിച്ചിട്ട് അവരെ കുറ്റം പറയാൻ നടക്കുന്നവര് മുസ്ലിമേരുത്. അത് നല്ലവർക്ക് യോജിച്ച പരിപാടിയല്ല, മുത്തഖീങ്ങൾക്ക് യോജിച്ച പരിപാടിയല്ല. പറഞ്ഞു വന്നത് നന്മകളെ കുറിച്ച് ചിന്തിക്കുന്നവരാകണം, നന്മകളെ കുറിച്ച് ആലോചിക്കുന്നവരാകണം. രാത്രിയിൽ കിടക്കുമ്പോ ലോകം മുഴുവനും സൃഷ്ടിച്ച് പരിപാലിച്ച് എല്ലാ സംവിധാനങ്ങളും ചെയ്തതെന്ന രാജാവായ റബ്ബ് സുബ്ഹാനല്ലാഹ്. 33 സുബ്ഹാനല്ലാഹ്. എന്തൊരു ബർക്കത്താണ് ജീവിതത്തിൽ, എന്തൊരു ബർക്കത്താണ്! രാത്രിയിൽ കിടന്നുറങ്ങുമ്പോ കിടക്കാൻ നിൽക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ആലോചിക്കുകയാണ്. ഞാൻ ഈ വീട്ടിന്റെ ഉള്ളില് ഇത്രയും വലിയ ബാർപ്പിന്റെ സംവിധാനത്തിന്റെ ഉള്ളിൽ കിടന്നുറങ്ങുമ്പോ ബാർപ്പൊന്നും ഇടിഞ്ഞു വീഴാതെ രാവിലെ എഴുന്നേൽക്കുമ്പോ സന്തോഷത്തിൽ എഴുന്നേൽക്കണം. ഇതുവരെ എന്റെ റബ്ബ് എഴുന്നേൽപ്പിച്ചല്ലോ, അൽഹംദുലില്ലാഹ്. ആ റബ്ബിന്റെ പവിത്രതയായി തീയിട്ട് അല്ലാഹു അക്ബർ ചൊല്ലിക്കോ. 34 അല്ലാഹു അക്ബർ ചൊല്ലിക്കോ. പാവപ്പെട്ടവന് സദഖ ചെയ്യാൻ കൂടുതൽ കഴിയാതെ വന്നപ്പോ സഹാബത്ത് വന്ന് റസൂലുള്ളാഹിനോട് ചോദിക്കുന്നു, യാ റസൂലുള്ളാഹ്, പണക്കാര് സദഖ ചെയ്ത് സ്വർഗം സമ്പാദിക്കുന്ന നബിയേ, ഞങ്ങൾക്കും എന്തെങ്കിലും അമല് പറഞ്ഞു തരൂ നബിയേ, ഞങ്ങൾക്ക് സദഖ ചെയ്യാൻ കയ്യിൽ പണമില്ല നബിയേ. പരിചയപ്പെടുത്തി കൊടുക്കുന്നു, പാവങ്ങളെ സദഖയാണ്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ പരിവാക്കിക്കോ. നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി
അലൈഹി വസല്ലം ഹൃദയങ്ങളെ നന്മകളെ കൊണ്ട് കൊതിക്കുന്നതാക്കണം, ദൈവത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നതാക്കണം, പറയുന്നത് കേൾക്കുന്ന സ്വഭാവം ഉണ്ടാകണം. ഓരോ കേൾവിയെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുന്നു, നിങ്ങൾ നോക്കിയതിനെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുന്നു, ചിന്തകളെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും. സംശയം വേണ്ട, സ്വഭാവമാണ് ചിന്തകൾ ക്ലിയർ. എട്ടാമതായി മഹാന്മാരായ പണ്ഡിതന്മാര് പറയാണ് പിന്നെ പരാജിതരായ അടിമകളെല്ലാം എന്റെ പ്രയാസത്തിൽ ഒമ്പതാമത്തതായി മഹാന്മാരായ പണ്ഡിതന്മാരെ പറയുന്നു എത്ര തെറ്റ് സംഭവിച്ചു പോയവരാണെങ്കിലും എത്ര തന്നെ തെറ്റുകൾ സംഭവിച്ചവരാണെങ്കിലും അമ്മാന്റെ മുന്നിൽ മനസ്സ് തിരിച്ചു, റബ്ബിന്റെ മുന്നിൽ മനസ്സ് തിരിച്ചു, റബ്ബിനോട് പാപമോചനം റബ്ബിന്റെ മുമ്പിൽ മാപ്പിരുന്നു. ആ റബ്ബ് പുറത്തു കൊടുക്കുന്ന രാജാവോ, വിട്ടുവീഴ്ച ചെയ്യുന്ന രാജാവോ, പുറത്തു കൊടുക്കുന്ന രാജാവോ, റബ്ബിന്റെ മുന്നിൽ മനസ്സ് വിളിച്ച് ഏത് പാവിക്കും ഏത് സമയത്തും മാപ്പിരക്കാനുള്ള അവസരങ്ങളുണ്ട്, പാപമോചനം തേടാനുള്ള അവസരങ്ങളുണ്ട്. അവിടെ ഒരു മനുഷ്യനും തടയപ്പെടൂല, ഒരു മനുഷ്യനെയും തള്ളിക്കളയൂല. മഹാന്മാരെ അടയാളമാണ് അവരെ റബ്ബിനോട് ചോദിക്കുമ്പോൾ വലിയ പ്രതീക്ഷയിൽ ചോദിക്കുന്നവരാ. റബ്ബ് തട്ടിക്കളയോ എന്നുള്ള ചിന്ത തന്നെ അവർക്കില്ല. റബ്ബ് അവർക്ക് ഇജാബത്ത് കൊടുക്കുമെന്ന് അവരുറച്ചു വിശ്വസിച്ചിരിക്കുന്നു, റബ്ബിന്റെ പ്രീതിയിൽ അവർ പ്രതീക്ഷിച്ചിരിക്കുന്നു, അവൻ മാപ്പ് കൊടുക്കുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നു. നിനക്ക് മാപ്പ് ചോദിക്കുന്ന ഈമാനുള്ള മുഅ്മിനീങ്ങളില്ലേ, അവര് റബ്ബിന്റെ മുന്നിൽ മാപ്പ് ചോദിക്കുന്നവരോ? ഈ വായന വിരങ്ങളെ മുന്നിൽ മാപ്പ് ചോദിക്കുന്നതിന് മടിയില്ലാത്തവരോ? അതുകൊണ്ട് തന്നെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ ചൊല്ലിയാണ് ഈമാനുള്ള മുഅ്മിനീങ്ങളും ഇരുന്ന സ്ഥലത്ത് എഴുന്നേറ്റ് നിന്ന് ചൊല്ലിക്കാം. സംഭവിച്ചു പോയി നബിയേ, തെറ്റുകളിൽ ഞങ്ങൾ കടന്നു പോയി നബിയേ, അതിലെണ്ണമില്ല അറ്റമില്ല, ഞങ്ങൾക്ക് എന്നെ കിട്ടപ്പെടുത്താൻ സാധ്യമല്ല. ഈമാനുള്ള മുഅ്മിനീങ്ങൾക്ക് കാരുണ്യമായി വന്ന നബിയല്ലേ, ഈമാനുള്ള മുഅ്മിനീങ്ങൾക്ക് സത്യ സമാധാനം പഠിപ്പിച്ച നബിയല്ലേ, തണല് നൽകിയ നബിയല്ലേ, റഹ്മത്തുൽ ലിൽ ആലമീനല്ലേ.
അടിയങ്ങളായ ഞങ്ങളും അങ്ങേയ്ക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു നബിയേ. ഞങ്ങൾക്ക് വേണ്ടി ഉറക്കമെന്നെ ചെയ്യണേ നബിയേ. ഇന്നനാ റുജു ഇലാ കൗസി ഹൗലിക ലില്ലതോസ് യൗമ നശരി കിതാബിയ സയ്യിദി خير النبي إننا نرجو إلى ربك للطوس يوم نشر كتابي سيدي خير النبي سروا نبي ماركم سروا جنغلكم خيرا يوم نبي ഒരു മീനയോ ഒരു മൈല് മീനയോ സൂര്യൻ ഉദിച്ചു വല്ലാത്ത വിഷമത്തിൽ ജനങ്ങൾ നിൽക്കുന്ന സമയം വേർപ്പുവരെ മുട്ടുമുടി മുട്ടുവരെ വേർപ്പിൽ കുളിച്ചവർ അരവരെ വേർപ്പിൽ കുളിച്ചവർ എരിയാണിവരെ വേർപ്പിൽ കുളിച്ചവർ നെഞ്ഞിവരെ വേർപ്പിൽ കുളിച്ചവർ തൊളിവരെ വേർപ്പിൽ കുളിച്ചവർ ശരീരം മുഴുവനും വേർപ്പിൽ കുളിച്ച് പ്രയാസപ്പെടുന്നവർ ആരും സഹായിക്കാനില്ല ആരും സങ്കടം കേൾക്കാനില്ല ഒരു നബിമാരും സ്വീകരിക്കുന്നില്ല ഒരു നബിമാരും കേൾക്കാനില്ല ഒരു നബിമാരും ഞങ്ങളെ സങ്കടമേറ്റെടുക്കുന്നില്ല സ്വന്തം നഫ്സിന്റെ കാര്യത്തിലെ ബേജാറിലാണ് സ്വന്തം കാര്യത്തിലെ പേടിയിലാണ് വലിയ ബേജാറിലാണ് ദാഹിച്ചു വലഞ്ഞു കിടക്കുന്ന പ്രിയപ്പെട്ട ഉമ്മത്തിനെ സ്നേഹിച്ച് ഔദൽ വാങ്ങി വരുന്ന നബി അങ്ങേക്ക് നമ്മൾ ഹൗദൽ കൗസർ തന്ന് ബഹുമാനിച്ചിട്ടുണ്ട് നബിയെ ആ മഹത്തായ വെള്ളം തന്ന് ആദരിച്ചിട്ടുണ്ട് നബിയെ അതങ്ങയുടെ ഉമ്മത്തിന് നൽകാനുള്ളതാണ് നബിയെ ഒരു നബിമാരും ഏറ്റെടുക്കാത്ത സമയത്ത് ഒരൗലിയാക്കളും തിരിഞ്ഞു നോക്കാത്ത സമയത്ത് ഒരു നേതാക്കളും അനുയായികൾ ഓർമ്മിക്കാത്ത സമയത്ത് ഒരു ബാപ്പയും മക്കളെ കുറിച്ച് ഓർമ്മിക്കാത്ത സമയത്ത് ഒരു മക്കളും ബാപ്പയെ കുറിച്ച് ഓർമ്മിക്കാത്ത സമയത്ത് ഒരു ഭാര്യയും ഭർത്താവിനെ കുറിച്ച് ചിന്തിക്കാത്ത സമയത്ത് ഒരു ഭർത്താവും ഭാര്യയെ കുറിച്ച് ചിന്തിക്കാത്ത സമയത്ത് ഉമ്മമാരെ കടത്തി വിട്ടുന്ന സ്നേഹവുമായി ബാപ്പമാരെ കടത്തി വിട്ടുന്ന സ്നേഹവുമായി ഭാര്യമാരുടെ സ്നേഹത്തെ മറികടക്കുന്ന സ്നേഹവുമായി ഭർത്താവിന്റെ സ്നേഹത്തെ മറികടക്കുന്ന സ്നേഹവുമായി പുഞ്ചിരിച്ച് നമ്മളെ സന്തോഷിപ്പിച്ച പ്രിയപ്പെട്ട മക്കളുടെ സ്നേഹത്തെ മറികടക്കുന്ന സ്നേഹവുമായി എന്റെ മുന്നിൽ വരും നബീ നമ്മുടെ മുന്നിൽ വരും നബീ വെള്ളം നീട്ടിത്തരും നബീ ഇടത് കൈയിലേക്ക് കിതാബ് ലഭിച്ചു ചെറിയ ബേജാറിൽ നിൽക്കുമ്പോ പിൻഭാഗത്തൂടെ കിതാബ് ഇട്ടിട്ട് പേടിച്ചു നിൽക്കുമ്പോ ഉമ്മത്തീകളെ സമാധാനിപ്പിക്കാൻ വരും നബിയെ സ്നേഹിക്കുന്നവരെ അവരെ സന്തോഷിപ്പിക്കാൻ വരും നബിയെ ആ നബിതങ്ങൾ നമുക്ക് നീട്ടിത്തരും വെള്ളമുണ്ട് റബ്ബേ അത് വാങ്ങി കുടിക്കാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് തരണം റഹ്മാനെ അതിനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് ഏറ്റിത്തരണം റഹ്മാനെ ആ നബിതങ്ങൾ വെള്ളവുമായി വന്ന് വെള്ളം കുളിപ്പിച്ചു പോയി ഉമ്മത്തിനെ സ്നേഹിച്ചു പോയി ആരവിധങ്ങളെ സ്നേഹിക്കണേ ഉമ്മമാരെ ആരവിധങ്ങളെ സ്നേഹിക്കണേ ചെറുപ്പക്കാരെ ആരവിധങ്ങളെ ഇഷ്കുവക്കണേ ഉപ്പമാരെ ആരവിധങ്ങളെ പൊരുത്തം പ്രതീക്ഷിക്കണേ ഉമ്മമാരെ ബഹുമാനപ്പെട്ട അബ്ദുൽ
الله بن عمر رضي الله عنه حبيب آيان محمد رسول الله صلى الله عليه وسلم دنجل يترك منك على تركد زيارتي نمهان ابنك لك لكم نفرق شكرك نمهان إلو الغرن لكم نمهان وفاتن شاشو مهتم الله عبد الله بن عمر رضي الله عنه ويعطر ديكم ويعطر إلند ديرتورم حبيب آيان مدينة يدمون نيلان روضة يدمون نيلان الصلاة والسلام عليك يا رسول الله ومن برب الله من برضي الله اليوم مدينة روضة شريف يدمون نيلان صلى الله عليه وسلم وتقلوا السلام برني سيهم برقر بجبه الله بمكم حبيب آيان مدينة رسنه كانوا توفيق لرده إيمان لمنين علي حبيب آيان مدينة رمانس ورنسنه كانوا I am a little bit of a ആരും സഹായിക്കാനില്ലാത്ത സമയത്ത് വെള്ളം തരുന്നു എന്ന് മാത്രമല്ല എല്ലാ ജനങ്ങൾക്കും എല്ലാ മനുഷ്യർക്കും ഓടിയെത്താനുള്ള നേതാവാണ് അസ്റഫുൽ ഖൽഖ് ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈമാനുള്ള മുഅ്മിനീങ്ങളെ ആരും നമുക്ക് ശുപാർശ ചെയ്യാനില്ലാത്ത സമയത്ത് നമുക്ക് ശുപാർശ ചെയ്യാനുള്ള നേതാവാണ് അന്ത മുൻജീനാദാബ് ആരും സഹായിക്കാനില്ല ആരും നമ്മുടെ സങ്കടം കേൾക്കാനില്ല ആരും നമ്മളെക്കുറിച്ച് ചിന്തിക്കാനില്ല എല്ലാവരും സ്വന്തം കാര്യത്തിൽ വേദാറാകുന്ന സമയത്ത് ഞങ്ങൾക്ക് രക്ഷാ കവചമായ നബിയേ ബാപ്പമാര് ഞങ്ങളെ കബറിൽ വെച്ചിട്ട് മിൻഹാ ഖലഖ്നാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും തറത്തൻ ഉഖ്ര മകൻ മരിച്ചപ്പോ ബാപ്പമാര് സുന്നത്തെടുത്തു പോയി അബ്ബേ ഞങ്ങളെ ഉപ്പബാപ്പമാർക്ക് ദീർഘായുസ്സുകളും ബാപ്പമാര് ലോകത്തോടെ വിട പറയുമ്പോ മക്കൾ ഒരു പിടി മണല് വാരിയിട്ട് കബറിന്റെ മേലെ വാരിയിട്ട് സുന്നത്ത് വാങ്ങിപ്പോയി സ്നേഹിച്ച ബാപ്പക്ക് കഴിയൂല സ്നേഹിച്ച ഉമ്മക്ക് കഴിയൂല സ്നേഹിച്ച മക്കൾക്ക് കഴിയൂല സ്നേഹിച്ച ഭാര്യക്ക് കഴിയൂല സ്നേഹിച്ച ഭർത്താവിന് കഴിയൂല എല്ലാവരും കൈയൊഴിച്ച സമയത്ത് അന്ത മുൻജീന من شفاعتك صفا من لنا مثلك يا سيدي خير النبي ഈമാനുള്ള ചെറുപ്പക്കാർ എഴുന്നേറ്റുകൊണ്ട് പ്രായമുള്ളവരുടെ ഇരിക്കുന്നതിന് വിരോധമില്ല ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ ആ ഹബീബായ നബിയല്ലാഹു എനിക്ക് തുണയില്ല കേട്ടോ എനിക്ക് സഹായത്തിനാളില്ല കേട്ടോ നമുക്ക് ശഫാഅത്തിനാളില്ല കേട്ടോ കബറിലേക്ക് പോകുമ്പോ ഞാൻ നിങ്ങൾക്ക് ആഖിറത്തിന്റെ എല്ലാ മേഖലകളിലും എന്നെ സ്നേഹിച്ചവർക്ക് ശുപാർശകനാണെന്ന് പഠിപ്പിച്ച നബി ലോകത്ത് ഒരേ ഒരു ഗുരു ഒരേ ഒരു നേതാവ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി അശ്ശഫാഅത ഹബ്ലനാ
في القيامة مشفقا وأهلنا إن الله يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع المبتحي والحبيب العربي الشفاعة هب لنا في القيامة مشفقا وأهلنا إن الله يا سيدي خير النبي ആർക്കും ശുപാർശ ചെയ്യാൻ കഴിയാത്ത നിന്റെ പാരത്രിക ലോകത്തെത്തുമ്പോ ഞങ്ങൾക്ക് ശുപാർശ ചെയ്യുന്ന നബിയേ അങ്ങയുടെ ശുപാർശ കൊണ്ട് പാവപ്പെട്ട അടിയങ്ങളായ ഞങ്ങളെ അനുഗ്രഹിക്കണേ നബിയേ അപ്പേ അവിടുത്തെ ശുപാർശ ലഭിക്കുന്ന സാലിഹീകളിൽ പാവപ്പെട്ട മുതല്ലിനീങ്ങളായ ഞങ്ങളെയും നീ പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ് ഈമാനുള്ള മുസ്ലിമേ ആനവിധങ്ങളെ സ്നേഹിക്കുന്ന കഥയോ ആനവിധങ്ങളെ കാണണമെന്ന് നാശിക്കുന്ന കണ്ണുകൊണ്ട് ഹറാബ് നോക്കരുത് കേട്ടോ ആനവിധങ്ങളെ കാണണമെന്ന് നാശിക്കുന്ന പെങ്ങന്മാരുടെ മജ്‌ലിസിൽ ഉണ്ടെങ്കിൽ ഒരന്യ പുരുഷന്റെ മുഖത്തേക്ക് നോക്കരുത് കേട്ടോ ആനവിധങ്ങളെ പരിചയപ്പെടണമെന്ന് നാശിക്കുന്ന കൂട്ടുകാരായ ചെറുപ്പക്കാരന്റെ മജ്‌ലിസിൽ ഉണ്ടോ ഫേസ്ബുക്കിലാണെങ്കിലും എവിടെയാണെങ്കിലും അന്യപെണ്ണ് ഫ്രണ്ട്സായിട്ട് വേണ്ട കേട്ടോ അന്യ പുരുഷന്മാര് ബോയ്സ് ഫ്രണ്ട് ആയിട്ട് വേണ്ട കേട്ടോ നിമിതങ്ങളെ സ്നേഹിക്കുന്ന കണ്ണുകൊണ്ട് നിമിതങ്ങളെ കാണണം നാശിക്കുന്ന കണ്ണുകൊണ്ട് അറാമ ചെയ്യുന്ന പരിപാടി നിർത്തിവെച്ചു മഹാന്മാരെ സ്വഭാവം പറയും ഔലിയാക്കളെ സ്വഭാവം പറയുമ്പോ മഹാന്മാര് പറയുന്നു അവര് റബ്ബിന്റെ റഹ്മത്തിലും നാശമുറിയുന്നവരാകൂല ഈമാനുള്ള മുഅ്മിനീങ്ങളെ കണ്ണുകൊണ്ട് തെറ്റ് സംഭവിച്ചു ഹറാമുകൾ ചെയ്തു നാവ് കൊണ്ട് ഹറാമ് പറഞ്ഞു ഈമത്ത് പറയുന്ന സദസ്സിൽ ഇരുന്നുമത്ത് പറയുന്ന സദസ്സിൽ ഇരുന്ന് സമയം കളഞ്ഞു അനാവശ്യം പറയുന്ന സദസ്സിൽ ഇരുന്ന് സമയം നഷ്ടപ്പെടുത്തി പോയോ റബ്ബിന്റെ റബ്ബിന്റെ റഹ്മത്തിൽ റബ്ബിന്റെ കാരുണ്യം പ്രതീക്ഷിച്ച് രാജാവായ റബ്ബിന്റെ റഹ്മത്ത് പ്രതീക്ഷിച്ച് സ്നേഹിച്ചതിന് പകരം നമുക്ക് സ്നേഹിക്കാൻ കഴിയൂല അത്രയൊന്നും നമുക്ക് സ്നേഹിക്കാൻ കഴിയൂല എന്നാലും ആനവിധങ്ങൾ നമ്മളെ സ്നേഹിച്ചതിന് പകരം ഒരു ചെറിയ സ്നേഹമെങ്കിലും ആനവിധങ്ങൾക്ക് കൊടുക്കണ്ടേ മുസ്ലിമേ ആനവിധങ്ങളെ ഒന്ന് സ്നേഹിക്കണ്ടേ മുസ്ലിമേ നമുക്ക് ഹബീബായ നബിധങ്ങളെ കാലത്ത് ജീവിക്കാൻ കഴിയില്ല ആ നബിധങ്ങൾ ജീവിച്ചിരുന്ന അവിടുത്തെ മദീന ചവിട്ട അവിടെ കിടക്കാം അവിടെ വിശ്രമിക്കാം നമുക്ക് ഭാഗ്യം കിട്ടിയില്ല റബ്ബേ നീ പലതവണ തൗഫീഖ് റഹ്മാന് മദീന കാണാതെ നീ ഞങ്ങളെ മരിപ്പിക്കരുത് റഹ്മാന് റൗളാ ഷെരീഫിന്റെ മുന്നിൽ പോയി പലതവണ സലാം പറയാനുള്ള തൗഫീഖ് റഹ്മാന് അതിനെന്ത് തടസ്സമുണ്ടോ അതൊക്കെ നീ നീക്കി തരണം റഹ്മാന് സാമ്പത്തികമോ ശാരീരികമോ മാനസികമോ നിയമപരമോ എന്ത് തടസ്സമുണ്ടോ നീ നീക്കി തരണേ ഈമാനുള്ള മുസ്ലിമേ സ്നേഹിച്ച സഹാബത്തിൽ മദീനത്തെ പള്ളിയുടെ ചാരത്തോട് കിടക്കുന്ന മദീനയിലെ ഹബീബായ നബിദങ്ങളെ ചെറിയ ചെറ്റക്കുടിലാകുന്ന കൊട്ടാരം ആ കൊട്ടാരത്തിൽ ഹബീബായ നബിദങ്ങൾ രാത്രിയിൽ കിടന്നുറങ്ങുമ്പോ സഹാബത്തിന് വിശ്രമമില്ല കേട്ടോ സഹാബത്ത് പുലർച്ചയ്ക്ക് വന്നാ നബിദങ്ങൾക്ക് ഹിർമ തിരിയാൻ ആഗ്രഹിക്കുകയാണ് നബിദങ്ങൾക്ക് സേവനം ചെയ്യണമെന്ന് ചിന്തിക്കുകയാണ് നബിദങ്ങൾക്ക് ഹിർമത്തി ചെയ്ത് പൊരുത്തം വാങ്ങണമെന്ന് ചിന്തിക്കുകയാണ് ചവിട്ടുന്ന മണൽ തെങ്ങൾക്ക് ഹിർമത്തി ചെയ്യണം സ്വർഗത്തിൽ നീ ഞങ്ങൾക്ക് തോഫീക്ക് പറഞ്ഞ
നീ തൗഫീഖ് തരണേ അല്ലാഹ് ചോദിക്കാ ഞങ്ങൾ അർഹരല്ല പക്ഷേ ഇമാമുൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു പോലെയുള്ള ഇമാമുൽ അൽബൂസിരി തങ്ങളെ പോലെയുള്ള അബുൽ അബ്ബാസുൽ മുർസിദി തങ്ങളെ പോലെയുള്ള ബഹുമാനപ്പെട്ട ഇമാമുൽ നവവി തങ്ങളെ പോലെയുള്ള ഇമാമുൽ ശാഫിഈ റഹിമഹുല്ലാഹ് തങ്ങളെ പോലെയുള്ള ഇമാമുൽ വലി ഇമാമുൽ അബൂ ഹനീഫ തങ്ങളെ പോലെയുള്ള ഇമാമുൽ മാലിക് തങ്ങളെ പോലെയുള്ള ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങളെ പോലെയുള്ള മഹാന്മാരായ ഔലിയാക്കളെ ബർക്കത്ത് തന്നെ ആ ഹബീബായ നബി തങ്ങളെ ചുകതി ചാരത്ത് സ്വർഗ്ഗത്തിൽ ജീവിക്കാം നീ ഞങ്ങൾക്ക് അവസരം ഒരുക്കണേ അവരെയൊക്കെ സ്നേഹിച്ചതിന് പകരം അവരോടൊപ്പം ഞങ്ങൾ നീ ജന്നത്തുൽ നഈമിൽ ഒരുമിപ്പിക്കണേ ഈമാനുള്ള മുസ്ലിമേ സഹാബത്തിന്റെ കൊതി കണ്ടില്ലേ സഹാബത്തിന്റെ ആശ കണ്ടില്ലേ ആ ഹബീബായ നബിതങ്ങളെ കൂടെ അവർ ജീവിച്ചു നബിതങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്തവർ ജീവിതം സമ്പാദിച്ചു എത്ര വലിയ ഭാഗ്യമാണ് എത്ര വലിയ സൗഭാഗ്യമാണ് ഇതിലും വലിയൊരു സൗഭാഗ്യം അള്ളാഹന്റെ ഭൂമിയിൽ വേറെ ഭൂമിയിലെ സ്വർഗമെന്ന് റബ്ബ് പഠിപ്പിച്ച മദീന ഭൂമിയിലെ സ്വർഗമെന്ന് ഹബീബായ നബിതങ്ങൾ പഠിപ്പിച്ച മദീന സ്വർഗമാണ് കേട്ടോ മദീന ഈമാനുള്ള മുഹിബ്ബീങ്ങൾക്ക് സ്വർഗമാണ് എത്ര കണ്ടാലും മതി വരാത്തതാണ് എത്ര നിന്നാലും മതി വരാത്തതാണ് ഞങ്ങൾക്ക് കണക്കാക്കിയില്ലെങ്കിൽ ഞങ്ങളെ നേതാവിന്റെ തിരുനോട്ടം കിട്ടുന്ന ഒരു നല്ല സ്ഥലത്തിൽ ഞങ്ങളെ മറവ് ചെയ്യാം ഞങ്ങൾക്ക് ഭാഗ്യം തരണേ നോക്കൂ നിങ്ങൾ സഹാബത്ത് നബിതങ്ങളെ സ്നേഹിച്ചു നബിതങ്ങളെ ഇഷ്കുളിച്ചു നബിതങ്ങളെ പിന്നാലെ ഖിദ്മത്തുമായി അവർ ജീവിച്ചു കൊതി മാറിയില്ല നബിതങ്ങളെ അടുത്തറിഞ്ഞപ്പോ അവിടുത്തെ സ്വഭാവം ഖുർആനാണ് ജീവിതം ഖുർആനാണ് സംസാരം ഖുർആനാണ് അവിടുത്തെ ചിന്ത ഖുർആനാണ് ചിലപ്പോ ഒറ്റയ്ക്ക് ഇരുന്ന് കരയുകയാണ് നബി മുഹമ്മദ് റസൂലുള്ളാഹ് ഖുർആനിനെ കുറിച്ച് ചിന്തിച്ച് കരയാണ് ഖുർആനിലായത്തുകളെ കുറിച്ച് ചിന്തിച്ച് കരയാണ് എന്റെ ശരീരത്തിൽ ഒറ്റപ്പെട്ട രോഗങ്ങൾ നിരച്ചത് കാണുന്നേ കുറിച്ച് പറയുന്നത് കണ്ടപ്പോ നബിതങ്ങൾ ചിന്തിച്ചിട്ട് ശരീരത്തിലെ രോഗങ്ങൾ നിരച്ചു ഈമാനുള്ള മുസ്ലിമേ ഹബീബായ വീട്ടിൽ വെച്ച് പുലർച്ചയ്ക്ക് സ്വബഹിന്റെ മുമ്പ് തഹജ്ജുദ് നിസ്കരിക്കാൻ പുറത്തേക്ക് ഇറങ്ങുന്നു നബിതങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്യണമെന്ന് ചിന്തിച്ചു സഹാബത്ത് നബിതങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്തിട്ട് അവർക്ക് കൊതിമാറുന്നില്ല പകൽ മുഴുവനും ഹബീബായ നബിതങ്ങളെ കൂടെയാണ് നബിതങ്ങളെ കൂടെയുള്ള ജീവിതമാണ് നബിതങ്ങളെ മജ്ലിസിലാണ് ഹബീബായ നബിതങ്ങൾ അവർ കേൾക്കുകയാണ് നബിതങ്ങളിൽ നിന്ന് നേരിട്ട് രീതി പഠിക്കുകയാണ് തങ്ങളിൽ സർവ്വതും നേരിൽ സമ്പാദിക്കുകയാണ് കൊതിമാറിയില്ല എത്ര കിട്ടിയിട്ടും മതിയായില്ല കാരണം ആ നബിതങ്ങളെ കുറിച്ച് അവിശ്വാസി പോലും സ്വന്തം കണ്ടപ്പോ പറഞ്ഞു എന്തൊരു വെളിച്ചമുള്ള നേരാണ് എന്തൊരു പ്രകാശമുള്ള നേരാണ് ചന്ദ്രനെ വെല്ലുന്ന ഭംഗിയുള്ള നേരാണ് ചന്ദ്രന്റെ ഭംഗിയെ മറികടക്കുന്ന ഭംഗിയുള്ള നേരാണ് അവിശ്വാസികളെ പോലും പറഞ്ഞു ആനവിധങ്ങൾ നടക്കും എന്നൊരു സുഗന്ധമാണ് ആ നബിതങ്ങൾ മുഴുവനും സുഗന്ധമാണ് നബിതങ്ങളെ വാക്കുകൾ സുഗന്ധമാണ് നബിതങ്ങളെ നോട്ടം സുഗന്ധമാണ് എല്ലാം സുഗന്ധമാണ് പറയാൻ എന്റെ കയ്യിൽ വാക്കുകളില്ല പറയാൻ എന്റെ കയ്യിൽ മുഴുവനില്ല ആ നബിതങ്ങളെ മുന്നിൽ എത്തുമ്പോ അവിടുത്തെ മതിഹിന് മുന്നിൽ എത്തുമ്പോ വാക്കുകൾക്ക് ക്ഷമമാണ് മധു പറയാനുള്ള വാക്കുകളില്ല മധുഹോദാനുള്ള വാക്കുകളില്ല മുഹമ്മദുർ റസൂലുള്ളാഹ്
والذين معه أشداء على الكفار رحماء بينهم نبي دنگل بهمان قرآن لطريا پرمجد يعني پدليك كڑکم نلعب مسلمين نبي دنگل كود ديوچ صحابت
أسألك مرافقتك في الجنة. الله حبيبا يا نبي محمد رسول الله صلى الله عليه وسلم تنقل كودة دنيا بل جيبك كارو الله بلية مهتايا باقي بلميشو نمك كده كتي إليا هذا كتي سحارة تنو أمر كده مريا إليا كارلم نبي تنقل پريجي پتتپو نبي صلى الله عليه وسلم تنقل جيبي تنقل نپو أمر راتري لورك ويچ سمبادي كندل كند نبي أسألك مرافقتك في الجنة هي مهتايا جيبي تم سورك تلو مرم نبي സ്വർഗ്ഗത്തിലെ ഞങ്ങളെ കൈയഴിക്കരുത് നബിയേ സ്വർഗ്ഗത്തിൽ അങ്ങയുടെ കൂടെ ജീവിക്കാൻ അവസരം തരണേ നബിയേ സ്വർഗ്ഗത്തിൽ അങ്ങയുടെ ചങ്ങാതിയാവാം അങ്ങയുടെ കൂട്ടുകാരനാവാം അങ്ങയ്ക്ക് സ്വർഗ്ഗത്തിൽ ഖിദ്മത്ത് ചെയ്യാം അവസരം തരണേ നബിയേ സഹാബത്ത് ചോദിച്ചു വാങ്ങിപ്പോയി സഹാബികൾക്ക് മുഴുവനും നേതാവായ ഔലിയാക്കൾക്ക് മുഴുവനും നേതാവായ ലോകത്ത് അമ്പിയ മുർശലീങ്ങളെ കഴിച്ചാൽ ഏറ്റവും ബഹുമാനമുള്ള മനുഷ്യൻ ബഹുമാനപ്പെട്ട സയ്യിദുന അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി കിടക്കുമ്പോ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ അടുത്തേക്ക് വന്ന് വിളിച്ചിട്ട് പറയുന്നു ഫിദാക ഹബീബ ഉമ്മി യാ റസൂലല്ലാഹ് ഉമ്മ സമർപ്പിതമാണ് നബിയേ ബാപ്പ സമർപ്പിതമാണ് നബിയേ ഇത് പറഞ്ഞിട്ട് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ അത്രയും കാലം വിഷമിക്കുന്ന ഘട്ടങ്ങളിലും അതേ ഗുഹകളിൽ ഒളിഞ്ഞു നിൽക്കുന്ന സമയത്ത് പോലും ഒന്നിച്ച് ജീവിച്ച നേതാവല്ലേ കൂടെ നിന്ന കൂട്ടുകാരനല്ലേ നബി തങ്ങളെ ഖലീലായി പ്രഖ്യാപിക്കാൻ ഏറ്റവും അർഹതപ്പെട്ട നേതാവല്ലേ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് സുമ്മ റളിയല്ലാഹു അൻ അബീ بكر وأن عمري وأن علي وأن عثمان أمي سعد سعيد زبير طلحة وأبي عبيدة وابن عوف في العاشر الكرمي عشرة المبشرين غلايب ഹബീബായ നബി തങ്ങൾ ഒറ്റ ഹദീസിൽ പറഞ്ഞ പത്ത് മഹാന്മാർ അവരിലും നേതാവാണ് സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് നബി തങ്ങൾ ഈ അടുത്ത കൂട്ടുകാരനായ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ കാഫിറാണെന്ന് പറയുന്ന മതം ഇസ്ലാമല്ല അത് മുസ്ലിമീങ്ങളെ മതമല്ല അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ തെറി വിളിക്കുന്ന ഉമർ ബിൻ ഖത്താബ് തങ്ങളെ കുറ്റം പറയുന്ന ഉസ്മാൻ ബിൻ തങ്ങളെ തള്ളിപ്പറഞ്ഞ് അലിയാർ റളിയല്ലാഹു അൻഹുവിന്റെ ബഹുമാനം പറഞ്ഞ് മൂന്ന് വലിയ മഹാന്മാരെ തള്ളിപ്പറയുന്ന അലി നബി ത്വാലിബ് തങ്ങൾക്ക് പോലും സഹിക്കാൻ കഴിയാത്ത ഒരു അഹ്ലു ബൈത്തിനും സഹിക്കാൻ കഴിയാത്ത ഇസ്ലാമിലെ മൂന്ന് നക്ഷത്രങ്ങളെ തള്ളിപ്പറയുന്ന ഷിയാക്കള് മുസ്ലിമീങ്ങളെ പട്ടികയിൽ എണ്ണാൻ സാധിക്കുമോ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ കാഫിറാണെന്ന് പറയുന്നവരെ മുസ്ലിമാണെന്ന് പറയാൻ കഴിയോ മുസ്ലിമേ അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ കുറിച്ച് ഒന്നുകൂടി മനസ്സിലാക്കിക്കോ വഫാത്തിന്റെ ശേഷം നബി തങ്ങളെ മുന്നിൽ വെച്ച് എല്ലാവർക്കും നേതൃത്വം നൽകി സമുദായത്തിന് മുഴുവനും നേതൃത്വം നൽകി ആ കൂട്ടത്തിലതാ വിങ്ങിപ്പൊട്ടി കരഞ്ഞു കരഞ്ഞ് നിലത്തേക്ക് വീണ സഹാബത്തുണ്ട് നബി തങ്ങളെ വഫാത്തിന്റെ വിവരം കേട്ട് ബോധം തന്നെ പോയ സഹാബത്തുണ്ട് ഹബീബായ നബി തങ്ങളെ വേർപാട് കണ്ണിന്റെ കാഴ്ച വേണ്ടെന്ന് പ്രാർത്ഥന നടത്തിയ സഹാബത്തുണ്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വഫാത്തിന്റെ വിവരം കേട്ട് മനസ്സിന്റെ നിലതെറ്റിപ്പോയ സഹാബത്തുണ്ട് ആ
സഹാബത്തിന്റെ മുഴുവനും നേതൃത്വ പദവി മുന്നിലേറ്റ് പിടിച്ചു പിതാക്ക അബീയ റസൂലല്ലാഹ് ഏറ്റവും കൂടുതൽ ഹബീബായ നബിതങ്ങളെ കൂടെ ജീവിച്ചു നബിതങ്ങളെ കൂടെ ഖിദ്മത്തിലായി ജീവിച്ച സയ്യിദുന അബൂബക്കറിന്റെ സിദ്ദീഖ് നബിതങ്ങൾക്കോട് കുറിച്ച് മുന്നബിതങ്ങളെ മുന്നിൽ വെച്ച് പറയാനുള്ളത് ഒരേ ഒരു വാക്കാണ് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾക്കും പറയാനുള്ള ഒരു കാര്യമാണ് നബിയേ അങ്ങയുടെ കൂടെ ജീവിച്ചിട്ട് മതിയായിട്ടില്ല അങ്ങയുടെ കൂടെയുള്ള ജീവിതം പാവപ്പെട്ട അനുയായികളായ സഹാബത്തായ ഞങ്ങൾക്ക് മതിയായിട്ടില്ല നബിയേ ജീവിതത്തിൽ ഒരു സെക്കൻഡ് പോലും അങ്ങയെ കൊണ്ട് സഹാബത്ത് വേദനിക്കേണ്ടി വന്നിട്ടില്ല അങ്ങയുടെ നാവ് കൊണ്ട് ഒരാൾ പോലും വേദനിച്ചിട്ടില്ല അങ്ങയുടെ നോട്ടം കൊണ്ട് പോലും ഒരാൾ പോലും വേദനിച്ചിട്ടില്ല അനുയായികളെ ഇടക്കിടക്ക് വിളിച്ചു ചോദിക്കും പകരം വീട്ടാനുണ്ടോ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാനുണ്ടോ ആർക്കെങ്കിലും വിഷമം തോന്നിയോ ഈ നിലക്ക് പെരുമാറിയിട്ട് സഹാബത്തിന് നബിതങ്ങളെ കൂടെ ജീവിച്ചു കൊതിമാറിയില്ലോ കൂടുതൽ ഹബീബായ നബിതങ്ങളെ കൂടെ ജീവിച്ച സയ്യിദുന അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു നബിയേ കൊതി തീർത്തിട്ടില്ല നബിയേ കൂടെ ജീവിച്ചിട്ട് മതിയായിട്ടില്ല നബിയേ അങ്ങ് സ്വർഗത്തിന്റെ വട്ടക്കണ്ണി പിടിച്ചു കുലുക്കി ഉദ്ഘാടനം ചെയ്തു സ്വർഗത്തിലെത്തുമ്പോൾ പാവപ്പെട്ട അനുയായികളായ ഞങ്ങളെ മറക്കരുതേ നബിയേ അങ്ങയുടെ കൂടെ സ്വർഗത്തിൽ ഞങ്ങൾക്കും ഒരു സ്ഥാനം വേണം സയ്യിദുന അബൂബക്കറിന്റെ സിദ്ദീഖ് സഹാബത്തും മുഴുവനും പരിശോധിച്ചാൽ ഇത് തന്നെയാണ് അവർക്ക് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ ജീവിച്ചിട്ട് കൊതിമാറിയിട്ടില്ല മുസ്ലിമേ നമുക്ക് ആ കാലത്ത് ജീവിക്കാൻ സാധിച്ചില്ല നമ്മുടെ നഷ്ടം പോകട്ടെ നമുക്കത് കഴിയാതെ പോയി ആ നബിതങ്ങളെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടണമെന്ന് ആശയില്ലേ ഉമ്മമാരെ ആ നബിതങ്ങളെ പ്രിയപ്പെട്ട മകളായ ഹബീബായ നബിതങ്ങളെ നടത്തും നബിതങ്ങളെ സംസാരം മുഴുവനും ഏറ്റുവാങ്ങിയ സർവ സയ്യിദന്മാരുടെയും ഉമ്മാമയായ സയ്യിദത്തുന മഹദി ബീബി ഫാത്തിമ റളിയല്ലാഹു അൻഹ കാണണ്ടേ ഉമ്മമാരെ ആ ഫാത്തിമ ബീവി ഒന്നും കണ്ട് പരിചയപ്പെടണ്ടേ പെങ്ങന്മാരെ ആ നബിതങ്ങളെ കൊടുക്കിയിൽ ഒരുമിച്ച് കൂടണ്ടേ ചെറുപ്പക്കാരെ ഹറാമുകള് കൈയൊഴിച്ച് ഹബീബായ നബിതങ്ങൾ തൃപ്തിപ്പെടുന്ന ഒരു ജീവിതം സമ്പാദിക്കണം അവർക്കാണ് നബിതങ്ങളെ ശഫാഅത്ത് ശഫാഅത്ത് ഹബ് ലനാ ഫിൽ ഖിയാമതി മുശ്ഫിഖ വഹ് ലനാ ഇല്ലാ യാ സയ്യിദി ഖൈറുൻ നബിയ സ്സലാത്തു والسلام على الرسول الشفيع المبتحي والحبيب العربي أم تم أم أبو ما رأينا فيهما مثل حسنك قد يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع المبتحي والحبيب العربي الصلاة على النبي والسلام على الرسول الشفيع المبتحي والحبيب العربي أنت منجينا غدا من شفاعتك الصفا من لنا مثلك يا سيدي خير النبي ارتكبت على الخطا غير حسر وعدا لك أشكو فيه يا سيدي خير النبي الصلاة على النبي كل وقت دائما لاح نجم في السماء سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع المبتحي والحبيب العربي ربي ആ നബിതങ്ങളെ പാവപ്പെട്ട സ്നേഹിക്കുന്ന അടിമകളായ ഞങ്ങളെ
അവിടുത്തെ മുഹിബ്ബീങ്ങളിൽ പെടുത്തണം റഹ്മാനെ. സയ്യിദുന അബൂബക്കറിൻ സിദ്ദീഖ്, സയ്യിദുന ഉമർ ബിനുൽ ഖത്താബ്, സയ്യിദുന ഉസ്മാൻ ബിൻ അഫ്ഫാൻ, സയ്യിദുന അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, ആ മഹാന്മാരെ സ്നേഹത്തിന്റെ മുന്നിലെത്തും. ഞങ്ങളെ സ്നേഹത്തിന് ഒരു വിലയില്ല എന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ അവരെയും സ്നേഹിക്കുന്നവരാണ്. അഹബീബിനെ യഥാർത്ഥത്തിലുള്ള ഐശക്കീങ്ങളിൽ നീ ഞങ്ങളെ പെടുത്തണം റഹ്മാന്. അവിടുത്തെ ശരിയായ മുഹബ്ബീങ്ങളിൽ നീ ഞങ്ങളെ പെടുത്തണം റഹ്മാന്. അവിടുത്തെ പൊരുത്തം കിട്ടുന്ന, തിരുനോട്ടം കിട്ടുന്ന മുതല്ലിമീങ്ങളിലും മുത്തഖീങ്ങളിലും നീ ഞങ്ങളെ പെടുത്തണം റഹ്മാനെ. ഞങ്ങളെ ഈ സദസ് നബിതങ്ങളെ മധു പറഞ്ഞ സദസ്സാണ്. നീ തട്ടിക്കളയരുതേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. പലപ്പോഴും ചോദിച്ചിട്ട് ഇജാബത്ത് തന്ന റബ്ബാണു നീ. പലതും ചോദിച്ചിട്ട് നീ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്, പലതും ചോദിക്കാതെ തന്നെ തന്നിട്ടുണ്ട്. ഇത് ഞാൻ ചോദിക്കാതെ ജനിക്കുമ്പോഴേ നീ തന്നതാണ്. ഇതൊക്കെ ജനിക്കുന്നതിന്റെ മുമ്പ് തന്നെ എനിക്ക് ആവശ്യമുള്ളതൊക്കെ നീ തന്നതാണ്. ആവശ്യമുള്ളതൊക്കെ നീ എനിക്ക് തന്നിട്ടുണ്ട്, ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതിനനുസരിച്ച് ഞങ്ങൾ ചോദിക്കുമ്പോൾ ഉത്തരം തരുമെന്ന് പറഞ്ഞ റബ്ബായ നീ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഒരു കാര്യം ഞങ്ങൾ ഈ സദസ്സിൽ വെച്ച് ചോദിക്കുന്നു, നീ സ്വീകരിക്കണം റഹ്മാനെ. ഞങ്ങളെ പ്രിയപ്പെട്ട ഹബീബ്, ഞങ്ങളെ നേതാവ് റഹ്മത്തുല്ലിൽ ആലമീൻ, ഞങ്ങൾക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കിയ നേതാവ്, ആ നേതാവിന്റെ പ്രകാശിക്കുന്ന മുഖമൊന്ന് ഞങ്ങൾക്ക് കണ്ട് പരിചയപ്പെടണം. നീ തൗഫീഖ് തരണേ അല്ലാഹ്. അതിന് ജീവിതത്തിൽ ഞങ്ങൾക്ക് എന്ത് കുറവുണ്ടോ, പോരായ്മകളുണ്ടോ, അത് നികത്തിയ ഹബീബിനെ ഒന്ന് കണ്ട് പരിചയപ്പെടാൻ നീ തൗഫീഖ് തരണം റഹ്മാനെ, ഭാഗ്യം തരണം റഹ്മാനെ. നിങ്ങളെ ചോദ്യം നീ തട്ടിക്കളയരുത് റഹ്മാനെ. നിന്റെ ഹബീബായ നബിതങ്ങളെ കൊടിക്കീഴിൽ ലോകത്തുള്ള സർവജനങ്ങളും മുഅ്മിനീങ്ങളും ഔലിയാക്കളും അംബിയാ മുർസലീങ്ങളും സാലിഹീങ്ങളും സ്വർഗത്തിലൊരുമിച്ച് കൂടി എല്ലാം തരുന്ന, എല്ലാം തന്ന, എല്ലാം തരേണ്ട ലോക സിട്ടാവായ നിന്റെ ലിഖാദ് കൊണ്ട് സന്തോഷിക്കുമ്പോ ഇബ്ലീസുൽ ലഈനിന്റെ കൂടെ നരകത്തിൽ കിടക്കുന്ന ഗതികേട് നീ ഞങ്ങൾക്ക് തരരുത് അല്ലാഹ്. നീ ഞങ്ങൾ അങ്ങനെ ആക്കരുതേ അല്ലാഹ്. ഞങ്ങളെ പ്രിയപ്പെട്ട ഉമ്മാനെ നരകത്തിലാക്കരുതേ അല്ലാഹ്. പ്രിയപ്പെട്ട ബാപ്പനെ നരകത്തിലാക്കരുതേ അല്ലാഹ്. ഭാര്യ മക്കളെ നരകത്തിലാക്കരുതേ അല്ലാഹ്. ഉസ്താദുമാരാക്കരുതേ അല്ലാഹ്. ജ്യേഷ്ഠാനുജന്മാരാക്കരുതേ അല്ലാഹ്. കുടുംബങ്ങളാക്കരുതേ അല്ലാഹ്. സ്നേഹിക്കുന്നവരാക്കരുതേ അല്ലാഹ്. നിന്റെ മജ്ലിസിൽ സ്നേഹിച്ചൊരുമിച്ചുകൂടിയ ഒരുമിച്ച് കൂടുന്ന ഒരുപാട് മോമിനീങ്ങൾ മോമിനാത്തുകളുണ്ട്. ഞങ്ങൾ ആരെയും നീ നരകത്തിലാക്കരുതേ അല്ലാഹ്. നിന്റെ ഹബീബിന്റെ കൊടുക്കീൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. നിന്റെ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സുന്നികളായി ആ നേതാവിന്റെ മഹത്വം പറഞ്ഞ് മധു പാടിയ ഞങ്ങൾക്ക് ഇരു കൈകളും നീട്ടിയത് വാങ്ങി കുടിക്കാനുള്ള തൗഫീഖ് തരണേ അല്ലാഹ്. ആ ഹബീബിന്റെ കൂടെ സ്വർഗത്തിൽ ഇരിപ്പിടം തരണേ അല്ലാഹ്. ഞങ്ങൾ ഒറ്റക്ക് കബറിലേക്ക് പോകുമ്പോ ആരുമില്ലാത്ത സമയത്ത് അഹബീബായ നബിതങ്ങളെ തിളങ്ങുന്ന പ്രകാശിക്കുന്ന മുഖം കണ്ട്, ചിരിക്കുന്ന മുഖം കണ്ട് ഇരുട്ടറയായ കബറിലേക്ക് പോകുമ്പോ ഹബീബിന്റെ പൂമുഖം കണ്ടിട്ട് സന്തോഷത്തിൽ പോകാനുള്ള തൗഫീഖ് തരണം റഹ്മാനെ. ഞാൻ ഇവിടെ വരുമ്പോ എന്റെ വാലിന് വിളിച്ച സുഹൃത്തുവിനോട് പറഞ്ഞു, അഞ്ചാറ് മാസങ്ങൾക്ക് മുമ്പ് ഈ അടുത്തൊരു സ്ഥലത്ത് നിങ്ങൾ വാലിനെ ഏറ്റിട്ട് ഉപ്പാപ്പക്ക് സുഖമില്ലാത്തത് കൊണ്ട് നിങ്ങൾ വഴിയിൽ നിന്ന് തിരിച്ചുപോയി. ആ ഉപ്പാപ്പ ഇന്ന് കബറിലാണ്. റബ്ബേ, നീ കബറിനും സ്വർഗമാക്കണം റഹ്മാനെ. പാവപ്പെട്ടവന്റെ ഉമ്മാമ കബറിലാണ്. ഈ മജ്ലിസിൽ വന്ന ചിലരോട് പാപ്പമാരും മാമമാരും ഉമ്മമാര് ബാപ്പമാര് ഭാര്യ മക്കള് കുടുംബങ്ങള് ഉസ്താദുമാര് കബറിലുള്ളവരുണ്ട്. അവരെ കബറിൽ വെച്ചതിന് ശേഷം അവരെ ഒരു രഹസ്യവും ഞങ്ങൾ അറിയൂല. നീ എല്ലാം അറിയുന്ന റബ്ബാണ്. ഞങ്ങൾ ഹബീബിന്റെ നൂറവരെ കബറിൽ നീ എത്തിക്കളും റഹ്മാനെ. ഹബീബിന്റെ സന്തോഷം അവരെ കബറിൽ നീ എത്തിക്കളും റഹ്മാനെ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നത്തുൻ നഈമിൽ ഒരുമിപ്പിക്കണം റഹ്മാന്. നിന്റെ ജന്നത്തുൻ നഈമിൽ ഒരുമിപ്പിക്കണം റഹ്മാന്. ഞങ്ങളെ വാക്കുകളും ഞങ്ങളെ പ്രവർത്തനങ്ങളും എല്ലാം ഞങ്ങൾക്ക് സ്വർഗത്തിൽ പരസ്പരം പറഞ്ഞ് സന്തോഷിക്കാനുള്ള അവസരം തരണം റഹ്മാന്.
റബ്ബേ, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. ചെറിയ പിഞ്ച് പൈതലിന് എന്താണ് രോഗമെന്നറിയൂല. ഡോക്ടർമാരൊക്കെ കൈവടിഞ്ഞിരിക്കുന്നു. ഏത് ഡോക്ടർ കൈവടിഞ്ഞാലും നിന്റെ റഹ്മത്ത് പ്രതീക്ഷിച്ച, നിന്റെ നസർ പ്രതീക്ഷിച്ച് കാത്തിരുന്ന് വലിയ പ്രതീക്ഷയോടെ സിറാജുൽ ഹുദയിലേക്ക് നേർച്ചയാക്കിയിട്ടുണ്ട്. ദുആ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട്. റബ്ബേ, നീ സലാമത്ത് നൽകണം റഹ്മാനെ. ആ കുടുംബത്തിന് ആ കുട്ടിയെ തിരിച്ചു കൊടുത്ത് നീ സന്തോഷിപ്പിക്കണം റഹ്മാനെ. ഞങ്ങളെ മക്കൾക്കും ഞങ്ങൾക്കും നീ മാറാ രോഗങ്ങൾ തന്ന് പരീക്ഷിക്കരുത് റഹ്മാനെ. ഞങ്ങൾ ഉമ്മ ബാപ്പമാർക്ക് അത്തരം രോഗങ്ങൾ തന്ന് പരീക്ഷിക്കരുത് റഹ്മാനെ. ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ, ആഫിയത്തോടെ, തഖ്വയോടെ ജീവിച്ച് അവസാനം കാമില ഈമാനോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് നിന്റെ ഹബീബായ നബിതങ്ങളെ പൂമുഖം കണ്ട്, സ്വർഗം കണ്ട് മരിക്കാനുള്ള അവസരമൊരുക്കണം റഹ്മാനെ. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് നീ ഞങ്ങളെ കാക്കണം റഹ്മാനെ. ഇന്നലെ എന്റെ പ്രിയപ്പെട്ട പിതാവ് വയല് പറഞ്ഞ സ്ഥലത്ത് സദസ്സിൽ വയല് കേൾക്കാനുണ്ട്, വയല് കഴിഞ്ഞ് കസേരകൾ എടുത്തുവിടാനുണ്ട്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് എന്നെ വിളിച്ചു പറഞ്ഞു, ഒരു സജീവ പ്രവർത്തകൻ ഇന്നലെ രാത്രി വയല് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പം മരണപ്പെട്ടു പോയി. റബ്ബേ, ആ കുടുംബത്തിന് ക്ഷമ നൽകണം റഹ്മാനെ. അദ്ദേഹത്തിന്റെ കബറിടം നീ സ്വർഗമാക്കണം റഹ്മാനെ. റബ്ബേ, ഞങ്ങൾക്കാർക്കും നീ അത്തരം പെട്ടെന്നുള്ള മരണം തന്ന് പരീക്ഷിക്കരുത് റഹ്മാനെ. മരിക്കുന്ന സമയം മരണത്തിന് വേണ്ടി ഒരുങ്ങുന്ന ഔലിയാക്കള സ്വഭാവമുള്ളവരിൽ നിന്റെ റഹ്മത്ത് കൊണ്ട് ഞങ്ങളെ നീ പെടുത്തണം റഹ്മാനെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ. റബ്ബേ, ഈ സദസ് ഇവിടെ ഒരുമിപ്പിച്ചു കൂട്ടാൻ വേണ്ടി ഓടി നടന്ന സംഘാടകർ, ഇതിനുവേണ്ടി സഹായിച്ച മുഅ്മിനീങ്ങൾ, സഹകരിച്ചവർ, മനസ്സുകൊണ്ട് സഹകരിച്ചവർ, സദസ്സിൽ വന്ന് സഹകരിച്ചവർ എല്ലാവരെയും അറിയുന്ന റബ്ബാണ് നീ. അവർക്കൊക്കെയും നീ സ്വർഗം പകരം നൽകണം റഹ്മാനെ. ഈ മുതാലിം അല്പം വൈകിയെങ്കിലും വലിയ ഇൽമ് പ്രതീക്ഷിച്ച് കാത്തുനിന്നു ഈ മുഅ്മിനീങ്ങൾ. പറഞ്ഞു കൊടുക്കാൻ എനിക്ക് വിവരമില്ല. നീ നാഫിയായി ഇൽമിനെ ഏറ്റിട്ടെന്ന് അനുഗ്രഹിക്കണം റഹ്മാനെ. വലിയ പ്രതീക്ഷയിൽ കാത്തുനിന്ന മുഅ്മിനീങ്ങളെ നീ വെറുതെ ആക്കരുത് റഹ്മാനെ. അവരുടെയും ഞങ്ങളുടെയും ഹൃദയങ്ങളിൽ ഞങ്ങളെ നേതാവ് നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത് അധികരിക്കാൻ ഒരു കാരണമായി ഈ സദസ്സിനെ നീ കബൂലാക്കണം റഹ്മാനെ. റബ്ബന തഖബ്ബൽ മിന്നാ എല്ലാവരും സമയത്ത് നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായം എല്ലാവരും തരണം. അല്ലാഹു തൗഫീഖിയട്ടെ. ആമീൻ പറയാൻ പൈസ വേണ്ട. അല്ലാഹു തൗഫീഖിയട്ടെ. അല്ലാഹു നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ കബൂൽ ചെയ്യട്ടെ. സലാത്തിരുന്ന സമയത്ത് നിങ്ങളെ കൊണ്ടുള്ള എല്ലാവരും നല്ല സഹായം തരണം. 200 കസേരയും പരിപാടികളൊക്കെ നടക്കുമ്പോൾ ഉപയോഗിക്കാനുള്ള 200 കസേരയും ഒരു 25 ടേബിളും വേണം. ബിസ്മില്ലാഹ്. ഒരു കസേരക്ക് എത്ര രൂപ? 400. അപ്പൊ ഒരു 10 കസേരക്ക് എത്ര വേണം? 4000 രൂപ. 200 കസേര വേണ്ടി അപ്പൊ ഒരു 20 ആള് വിചാരിച്ച പെട്ടെന്ന് കഴിയും. ഒരു 10 ആള് ആദ്യം പറയാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരു 10 കസേര കൊടുക്കാൻ കഴിയുന്ന ഒരു 10 ആള് ആദ്യം പറയട്ടെ. അള്ളാഹുവിന്റെ ഹബീബായ നബിതങ്ങളെ മധു പറഞ്ഞ സദസ്സാണ്. അള്ളാഹ് കബൂൽ ചെയ്യട്ടെ. ആരാ തുടങ്ങുക? തുടക്കത്തിനാണ് ബഹുമാനം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ആദ്യം കൊടുക്കുക എല്ലാവർക്കും മടിയായിരിക്കും. സത്യത്തിൽ ആദ്യം കൊടുക്കുന്നവർക്ക് ആ ബഹുമാനം. അയാളെ കണ്ടിട്ടാ പിന്നെ എല്ലാവരും കൊടുക്കുക. ആരാ ഒരു കാണുന്ന ഒരു 10 കസേര അല്ലെങ്കിൽ ഒരു 20 കസേര ആരാ കൊടുക്കുക? ആരെങ്കിലും ഉണ്ടോ? അള്ളാഹ് തരൂ എന്നുള്ള പ്രതീക്ഷ കൊടുത്ത അള്ളാഹു തരും. അള്ളാഹു പകരം തരട്ടെ. പാപ്പ എനിക്ക് പേരറിയില്ല. അള്ളാഹു നീ ബർക്കത്തിയണം റഹ്മാനെ. നീ ബർക്കത്തിയണം റഹ്മാനെ. നീ ഖൈറു ചൊരിയണം റഹ്മാനെ. കുടുംബത്തിൽ ബർക്കത്തിയണം റഹ്മാനെ. മക്കളിൽ ബർക്കത്തിയണം റഹ്മാനെ. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നീ ബർക്കത്തിയണം റഹ്മാനെ. മരിച്ചുപോയ ഉമ്മ ബാപ്പമാരോ ഉപ്പാപ്പമാരോ ഉമ്മാമമാരോ ഉണ്ടെങ്കിൽ അവരൊക്കെ കബറിടം നീ സ്വർഗമാക്കി കൊടുക്കണം റഹ്മാനെ. എന്റെ പ്രതിഫലം അവരെ കബറിൽ നീ എത്തിക്കണം റഹ്മാനെ. ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവർക്ക് ദീർഘായുസും ആഫിയത്തും ലഭിക്കാൻ കാരണമായി അസ്വതക്കനെ നീ കബൂലാക്കണം റഹ്മാനെ. ഇനി ആരാ? വേഗം 10 ആയി, ഒരു 10 കൂടി.
الله ينوي دينك يا الله تريدون لبدي شيء إن شاء الله يا عمبر أركيلونا أنا قرط صوتي بدي بدي كولا إن كيرا أقبل مسوي إنسو مي تقول كورت تلو أركيلونا الله من صورة الله ينوي دينك يا كورت كي ينبر أرولا يا نرتين الله من صورة كورت الله غيره الله تريدون يجاري كورت أركيلون مرد يا بولا ورناري تصلاتي الله مرد إن شاء الله اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به القرب وتقضى به الحوائج وتنال وسن الخواتم ويستسقى الغمام بوجهه الكريم على آله وصحبه في كل لمحة ونفس بعدد كل معلوم لك KSOCR أي لا رولي أنا أقول لك أنني أنا 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 الله أنا 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 دعاء أنا 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 الدعاء سلاح المؤمن نبي محمد الرسول الله صلى الله عليه وسلم أنا 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 الله صدق كارنماي صهودي يدرغم نيشي فيكي كرطل برحمن نيشي فيكي كرطل برحمن بني انجي الله ني كابولا كني الله نيسير كني الله ني بغرم كني الله ني انا ليغم ورانجم ودي يروتي جاي اريكيلو ني نرتي انجي الله ني كابولا كني الله انكاري ريولا نكالي ريا ني اللر كبغرم كني الله കുടുംബങ്ങൾ ബർക്കത്ത് ചെയ്യണേ അല്ലാ മരിച്ചവർക്ക് നീ അതിന്റെ പ്രതിഫലത്തിക്കണേ അല്ലാ 25 ആയി ഇനി ആരെങ്കിലും ഉണ്ടോ ഒരു അഞ്ച് കൂടി ഒരു 25 കൂടി ആക്കി നമുക്ക് നിർത്താം അതാ അഞ്ച് ഉസ്താദ് അല്ലാ നീ കബൂലാക്കണേ അല്ലാ നീ സ്വീകരിക്കണേ അല്ലാ നീ പകരം കൊടുക്കണേ അല്ലാ അതാ അഞ്ച് അല്ലാ നീ കബൂലാക്കണേ അല്ലാ നീ സ്വീകരിക്കണേ അല്ലാ 35 ആയി ഇനിയും ഒരു 15 കൂടി അല്ലാഹുവിന്റെ വജീനക്ക് വേണ്ടി ഇൻഷാ അല്ലാ നിർത്തുകയാണ് അല്ലാ അല്ലാ ദരൂദ് വിചാരിച്ച് കൊടുക്കാൻ കഴിയുന്ന ഒരു 15 കൂടി ഒരാളോ അല്ലെങ്കിൽ രണ്ടാളോ കൂടി അങ്ങ് ഏറ്റെടുത്താൽ അത് കഴിഞ്ഞില്ലേ അല്ലാ തരൂ ഇൻഷാ അല്ലാ الله هو نينك أنت سهائي جا سرور مؤمنين عليهم ني سهائي كرام بحمانة أنا بدك أسرع كتر تابلو أنا وردنا ما كبينا وانا إيه إذا تنجي تابلو أوديس وكورد تجوي كأنه إيرنور تابلو ورد تابلو نرد دايرو أنغن تيريو تنجي تابلو أوندي بسم الله أرا أولغان نجيه وري راند تابلو ورد دارين لوع أولغان نجيه على روبيل لبتو إن شاء الله حبيبا ان صلى الله عليه وسلم تنغله سوبنن غانو ان پرتیکشیل ایلر چولنم صلات ایلر چولنم سمیت تنغله کایل سمباوینم گڈکا تنغله دوایرنیرو الله تعالی مله صدقولو کو قبول چیئٹے کای پڈکان اٹو مرہد پٹت سیدمار گئیاٹ ആ കൈ കൊണ്ട് പിടിച്ചിട്ട് നമുക്ക് സ്വർഗത്തിൽ പോകണം അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ എല്ലാവരും ചൊല്ലിക്കോ സലാത്തു സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ محمد صلى الله عليه وسلم اللهم صل على محمد
താജുശ്ശേരി അലിക്കുഞ്ഞി ഉസ്താദ്, അല്ലാഹുവെ പൂർണ്ണമായി നിശിഫ നൽകണം. റഹ്മാനെ, സിറാജുൽ ഹുദയുടെ സമ്മേളനത്തിന് രണ്ട് ദിവസവും പരിപൂർണമായ സാന്നിധ്യം ബഹുമാനപ്പെട്ട ഉസ്താദ് അവർ ഇവിടെ ഉണ്ടായിരുന്നു. അല്ലാഹുവെ പൂർണ്ണമായി രോഗം ശിഫയാക്കി അവിടുത്തെ തണലിലായി ദീന ഖിദ്മത്ത് ചെയ്യാൻ ആവശ്യമായ സർവ്വതും നീ ഞങ്ങൾക്കും തരണം. റഹ്മാനെ, എല്ലാവരും ചെല്ലണം. സലാത്തു സല്ലല്ലാഹു صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم محمد صلى الله عليه وسلم.